அகதிப்பின் ஹபீபுல்லா சஹாபாரும் அசரி நேரம் அகது அதுன்னு காணணமெல்லோ அங்கேனக்கு சம்மதம் நல்கணும் புண்டால தருளரமதிகரும் மரிகொர புவிதை பரிஜாசே பெல்லே கேரத்து ஆய் പ്രതീക്ഷയുടെയും അതിജീവനത്തിൻ്റെയും കഥകൾ കൊണ്ട് മലയാള ചെറുകഥാ സാഹിത്യത്തെ സമൃദ്ധമാക്കിയ മലയാള ചെറുകഥാ സാഹിത്യത്തിന് പുതിയ ഭാവുകത്വം പകർന്ന എഴുത്തുകാരനാണ് സന്തോഷ് ഏച്ചിക്കാനം. ഏത് കഥയ്ക്കും രാഷ്ട്രീയമാകാൻ കഴിയുമെന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയുണ്ട് ഏച്ചിക്കാനത്തിൻ്റെ കഥകളിൽ. കഥാകാരൻ്റെ ദേശത്തെക്കുറിച്ച്, കഥകളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു സന്തോഷ് ഏച്ചിക്കാനം. സ്വാഗതം. എഴുത്തുകാരനെ രൂപപ്പെടുത്തുന്നതിൽ ദേശം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. താങ്കളുടെ ബാല്യം, ആ ബാല്യത്തെക്കുറിച്ച് എഴുതിയ ഒരു ഓർമ്മയിൽ പറയുന്നത് അച്ഛൻ നിരന്തരം വീട് വിറ്റുമാറിയിരുന്നു എന്നാണ്. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ഇങ്ങനെ പറിച്ചു നടപ്പെട്ടൊരു ബാല്യ കൗമാരമാണ് താങ്കളുടേത്. ഏത് ദേശമാണ് യഥാർത്ഥത്തിൽ താങ്കളുടെ എഴുത്തുകാരനെ കണ്ടെത്തിയിട്ടത്? എൻ്റെ കുട്ടിക്കാലത്ത് ഇതേപോലെ തന്നെ, കുട്ടിക്കാലത്ത് മാത്രമല്ല ഈ സമയത്തും ഈ സ്വന്തം നാട്ടിൽ റെഫ്യൂജി ആകുന്നൊരവസ്ഥയാണ് എൻ്റെത്. ഇപ്പോൾ നമ്മുടെ ആദ്യം ഞാൻ എൻ്റെ ഒരു 5 വയസ്സ് വരെ ഞാൻ താമസിച്ചത് നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അച്ഛൻ്റെ സ്ഥലമായിരുന്നു. അവിടെ സെയിൻറ്റ് ആൻസ് സ്കൂളിലൊക്കെ പഠിച്ചു. അപ്പോൾ സ്കൂളിൽ പഠിച്ച് 1ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അവിടുന്ന് നമ്മളെ പറിച്ചെടുത്ത് നേരെ ബേഡെടുക്കുക എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, കാസർഗോഡ് ജില്ലയുടെ വടക്കേറ്റത്തുള്ള ബേഡെടുക്കുക എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ പിന്നെ പിന്നീട് മുത്തശ്ശൻ്റെ കൂടെയും പിന്നെ അവരെ ഒരു കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് പോവുകയും അവിടെയാണ് പിന്നീട് എൻ്റെ ജീവിതം വരുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ എഴുത്തുകാരനെ രൂപപ്പെടുത്തിയത് 2 സ്ഥലങ്ങളാണ്. 1 ഈ ബേഡെടുക്കുക എന്ന് പറയുന്ന സ്ഥലം, 2 ഏച്ചിക്കാനം എന്ന് പറയുന്ന മറ്റൊരു സ്ഥലം. അപ്പോൾ ഈ ബേഡെടുക്കയിൽ ഇതുപോലെ തന്നെ ഈ പറയുന്ന ഒരു ബേഡെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ വടക്കേ അറ്റത്താണ്. വേടൻ്റെ അടുക്കുക എന്ന് പറയും. വേടൻ്റെ അടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക ഭാഷയിൽ സ്ഥലം എന്നാണ് അർത്ഥം. വേടൻ എന്ന് പറഞ്ഞാൽ വേടൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം അത് നായാട്ടിൻ്റെയും കാടുമായി ബന്ധപ്പെട്ടൊരു സ്ഥലമാണെന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത്. ഈ കീപ്പാടിയിലെ, അത് കീപ്പാടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ എൻ്റെ ഒരു 6ാം ക്ലാസ് മുതൽ ഞാൻ അച്ഛൻ വേറൊരു സ്ഥലം വാങ്ങി. അവിടെ ഒരു 10-15 ഏക്കർ സ്ഥലമുണ്ട്, 10 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. അത് വാങ്ങി. അപ്പോൾ അങ്ങനെ അവിടെ അധ്വാനിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അച്ഛൻ എന്നെയും കൂട്ടിയിട്ടാണ് പോയത്. അപ്പോൾ അത് ഭയങ്കര ഒരു, അതും മറ്റൊരു കാടൻ പ്രദേശമായിരുന്നു, വനം പ്രദേശമായിരുന്നു. വനം പ്രദേശത്ത് കഴിഞ്ഞാൽ അത് വളരെ വിജനമായ ഒരു വനം പ്രദേശം. നമുക്ക് പേടി തോന്നിക്കുന്ന രീതിയിൽ ഒരാളില്ല. അതായത് ഒരു ദൂരെ ഒരു കുന്തുംപുറത്ത് ഒരു വിളക്ക്, ഇങ്ങനെ അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലല്ലോ. ഒരു ഞാൻ +2 പഠിക്കുന്ന, അല്ല pre-degree പഠിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായിട്ട് കറണ്ട് വരുന്നത്. അപ്പം ഈ സ്ഥലത്ത്, കീപ്പാടി എന്നുള്ള സ്ഥലത്ത് പോയപ്പോൾ അവിടെ ദൂരെ ഒരു പാറേൻ്റെ അപ്പുറത്ത് ഒരു വീടുണ്ട്, ഒരു ആശാരിപ്പണിയൊക്കെ എടുക്കുന്ന ഒരാളുടെ വീടാണ്. അപ്പോൾ അയാളുടെ വീട് മാത്രമേ ഉള്ളൂ, വേറെ വീടുകളൊന്നും ഇല്ല. പിന്നെ ഈ 10 ഏക്കർ സ്ഥലവും പിന്നെ തൊട്ടപ്പുറത്ത് മൊത്തം വിജനമായ സ്ഥലമാണ്. ഇതിനകത്തേക്ക് ഞാനും അച്ഛനും മാത്രമാണ്, അമ്മയും എൻ്റെ സഹോദരിയൊന്നും അങ്ങോട്ട് വന്നിട്ടില്ല. അത് ഞാൻ 6ാം ക്ലാസ് മുതൽ ഞാൻ അവിടെ പോയിട്ട് ഒരു 10ാം ക്ലാസ് വരെ, പിന്നെ അവിടെ 7ാം ക്ലാസ് മുതൽ, 6, 7 പോയിട്ടുണ്ടാവും, 7 മുതൽ ഒരു 10ാം ക്ലാസ് വരെ അവിടെ ഇരുന്നു. 15 വയസ്സ് വരെ അവിടെ ഇരുന്നു. അവിടുന്ന് വിറക് വെട്ടുന്നു, പിന്നെ നീലേശ്വരത്തേക്ക് ഫുട്ബോൾ മത്സരം കാണാൻ പോകുന്ന ഒക്കെ എഴുതിയിട്ടുണ്ട്. അതെ. അത് നമ്മളവിടെ ജോലി, എൻ്റെ അച്ഛൻ ഫുട്ബോൾ പ്ലെയറായിരുന്നു. അച്ഛനിപ്പോൾ മരിച്ചുപോയി, മാർച്ച് മാസത്തിൽ മരിച്ചുപോയി. അച്ഛൻ സാൽഗോക്കർ ടീമിൻ്റെ ഫുട്ബോൾ പ്ലെയറായിരുന്നു, ഉഗ്രം പ്ലെയറായിരുന്നു. ബ്രസീലിൻ്റെ ആരാധകനായിരുന്നു. അർജൻറ്റീനയുടെ ആരാധകനായിരുന്നു. അപ്പോൾ അച്ഛൻ പെലെയുടെ ആരാധകനാണ്. 1986 മത്സരത്തിൽ. അതെ. അപ്പോൾ എപ്പോഴും അച്ഛൻ നല്ല സ്പോർട്സ്മാൻ ആയതുകൊണ്ട് നമ്മളെപ്പോഴും അവിടെ വീട്ടിലാണെങ്കിലും ഷട്ടിൽ കോർട്ടിൽ ഇട്ടില്ല, അത് കഴിക്കും, ക്രിക്കറ്റ് കളിക്കും, പിന്നെ ഫുട്ബോൾ മത്സരത്തിനൊക്കെ. അന്ന് നാട്ടും പുറത്തും ഇഷ്ടംപോലെ ഫുട്ബോൾ മത്സരം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഫുട്ബോൾ മത്സരത്തിന് പോവും.
അപ്പോൾ പണ്ടേ സ്പോർട്സിനോട് ഭയങ്കരമായിട്ടുള്ളൊരു കമ്പം വരും. എഴുത്തുകാരനായില്ലേ, സ്പോർട്സ്മാൻ ആവുമായിരുന്നു? എഴുത്തുകാർ ഞാനും കളിക്കുന്നൊക്കെ ജില്ലാ ലീഗൊക്കെ കളിച്ചാണ്. ഞാൻ ഈ മറ്റേ ഗോൾ കീപ്പറായിരുന്നു ആ സമയത്ത്. മറ്റേ അന്ന് മറ്റേ ഇറക്കുമതി ചെയ്യില്ലേ, മറ്റേ വേറെ ക്ലബ്ബെന്ന് വേറെ അങ്ങനെ കാശൊക്കെ കിട്ടുമായിരുന്നു. നമ്മൾ ഇറക്കുമതി ചെയ്ത് നമ്മളെ കൊണ്ടുപോയി മറ്റേ ഗോളി നിൽക്കുമായിരുന്നു പോലെ സമയത്ത്. അത് ഞാൻ പക്ഷേ അത്ര എനിക്ക് അത്ര വലിയ കഴിവുള്ള ഒരു സ്പോർട്സ്മാൻ ഒന്നും അല്ല ഞാനെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എൻ്റെ അച്ഛൻ്റെ ഒന്നും കഴിവിൻ്റെ പകുതി പോലും എനിക്കില്ല. പിന്നെ നമ്മൾക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം വേണം. ഇപ്പം നമ്മൾ ഈ കാ ഈ ഈ നീലേശ്വരത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്പോർട്സ്മാനായി മാറിയേനെ. അവിടെ ഗ്രൗണ്ട് ഉണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് കഴിവുള്ളവർക്കും വളരാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്നുള്ള സ്പോർട്സ്മാൻ പോയതും പിന്നെ ഒരു എഴുത്തുകാരൻ ഇങ്ങോട്ട് കടന്നു വന്നത്. കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാതെ, അതെ അതെ, കുടുംബത്തിന് പേര് ഇള്ള അച്ഛൻ ഉണ്ടാക്കിയ പിന്നെ സ്പോർട്സ് കൊണ്ടുണ്ടാക്കിയ പേര് ഞാനായിട്ട് കളയാനുള്ള ഒരു അവസരം ഞാൻ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇന്ത്യൻ സ്പോർട്സിന് കൊടുത്ത സംഭാവന. തീർച്ചയായും കളിച്ചില്ല എന്നുള്ളത്. തുടർന്ന് ശ്രീനിവാസൻ പറഞ്ഞ പോലെ എഴുതാത്ത കഥകളും തിരക്കഥകളും. അതെ അതെ അതെ. അപ്പം അതിൽ സാറിൻ്റെ ഈ കഥകളെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഓർമ്മിക്കേണ്ട അല്ലെങ്കിൽ സാർ ഓർമ്മിച്ച പേരുകളിലൊന്ന് മാധവിയർത്തിയാണ് വീട്ടിലുണ്ടായിരുന്നത്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ സംഗതി, വീട്ടിലെ ജോലിക്കാരിയായിരുന്നു എന്ന് പോലും പറയുന്നില്ല, വീട്ടിലൊരംഗത്തെപ്പോലെ പരിഗണിച്ചിരുന്നത്. അപ്പോൾ അരി കടയാൻ വേണ്ടിയിട്ട് സഹായിച്ചു കൊടുത്താൽ കഥകൾ പറഞ്ഞു തരുമായിരുന്നു എന്ന് സുധാകരൻ്റെ അമ്മ ആയിരുന്ന മാധവിയർത്തി. ഈ മാധവിയേട്ടതി എന്ന കഥാപറച്ചിലുകാരിയിൽ നിന്ന് ഈ സന്തോഷ് ഏച്ചിക്കാൻ എന്ന് പറയുന്ന കഥ എഴുത്തുകാരനിലേക്കുള്ള ദൂരത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? അല്ല, ഈ ഒന്ന് ഞാൻ എൻ്റെ നാട്ടിൽ ഒന്ന് ഉള്ളൊരു കാര്യം ആലോചിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കുടുംബത്തിൽ ഒറ്റ ഒരാൾ പോലും കഥാകൃത്തുക്കളും അല്ല കഥ ഒരു കഥാകൃത്തുക്കൾ എന്ന് മാത്രമല്ല, ഒരാൾ പോലും സാഹിത്യമായിട്ട് ഒരു ബന്ധമുള്ള ഒരാൾ പോലും ഇല്ല. പിന്നെ 5 പൈസയുടെ പുസ്തകം വായിക്കുന്ന ഒരാളും എൻ്റെ കുടുംബത്തിനകത്തില്ല. അങ്ങനെയുള്ള ഒരു ആൾക്കാരാണ്. അവർ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അത്യാവശ്യം പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് പിന്നെ പത്രങ്ങളൊക്കെ വായിക്കുന്നതും മറ്റുമല്ല, എൻ്റെ മുത്തച്ഛനാണ് കുറച്ച് പത്രം വായിക്കുന്നതും. അപ്പോൾ പത്രം തന്നെ അപൂർവമായിട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് എൻ്റെ ഗ്രാമം. ഞങ്ങളുടെ തറവാട്ടിൽ ആ കാലത്ത് മാതൃഭൂമി വരാറുണ്ടായിരുന്നു. മാതൃഭൂമി വരാറുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊന്നും നമുക്ക് ഇപ്പോൾ സ്കൂളിലാണെങ്കിലും അവിടെ ലൈബ്രറിയും കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള മറ്റ് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമ്മുടെ പ്രകൃതിയിൽ നിന്ന്, പിന്നെ പ്രകൃതിയുടായിട്ട് ഉള്ള അതിൻ്റെ അതിജീവനങ്ങൾ, പിന്നെ കാർഷിക വൃത്തിയിൽ നിന്ന് പഠിക്കാനുള്ള പല കാര്യങ്ങൾ. അതിൽ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മുത്തച്ഛൻ തന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ കൊയ്ത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പാടത്ത് നിരവധി പാടത്ത് ഇത് നമ്മൾ കൊയ്ത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കതിരുകൾ വീണ് കിടക്കും. ഈ കതിരുകൾ വീണ് കിടക്കുന്ന സമയത്ത് അത് കുട്ടികളായ ഞങ്ങൾ പറക്കിക്കൊണ്ടിരും, എന്നിട്ട് അത് മെതിച്ച് മുത്തശ്ശനെ തന്നെ കൊടുക്കും. അപ്പോൾ ഒരു 25 പൈസ അങ്ങനത്തൊക്കെ കിട്ടും. അപ്പോൾ മുത്തശ്ശൻ പറയും, മൊത്തം കതിരുകൾ പറക്കാൻ വേണ്ടി പാടില്ല, കാരണം അത് കിളികൾക്കുള്ളതാണ്, കിളികൾക്കും ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂടി അവരുടെ പിന്നെ ഭക്ഷണം നിങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ട് ഇതാക്കരുത്, അത് കുറച്ച് കിളികൾക്ക് വെക്കണം എന്ന് പറയും. അപ്പോൾ ഇതൊരു പാഠമാണ്, ഇതൊരു വലിയൊരു പുസ്തകത്തിനൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വലിയ പാഠമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ആ ഒരു മെസ്സേജാണ്, ഒരു വലിയ നോവൽ വായിച്ച ഒരു മെസ്സേജ് പോലെയാണ്. അങ്ങനെയുള്ള ചില നിലപാടുകൾ സ്വാഭാവികമായി തന്നെ വായനയിൽ നിന്നും അല്ലാതെ ഉണ്ടായിരുന്ന കുറേ മനുഷ്യന്മാരാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൽപ്പന എന്ന് പറഞ്ഞൊരു സംഭവവും ഇല്ല. അതായത് നിങ്ങൾക്ക് വേറൊരു സാധനം പഠിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ വീട്ടിൽ കുറേ പച്ചക്കറി ഉണ്ടാക്കുന്നു, എന്നിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ വിരുന്നിന് വരുന്ന സമയത്ത് പച്ചക്കറിയാണ് കൊണ്ടുപോകുന്നത്. ഇന്നേപോലത്തെ പോലെ ബേക്കറിയും മറ്റേ സാധനങ്ങളൊന്നും അതൊന്നും ഇല്ല. അപ്പോൾ പച്ചക്കറിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലില്ലാത്ത വെജിറ്റബിൾസ് ആര് കൊണ്ടിരുന്നു? ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടിരുന്നു, എന്നിട്ട് നിങ്ങൾക്കത് തരുന്നു. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? കുറച്ച് വെജിറ്റബിൾസ് ഇങ്ങോട്ട് തരുന്നു. ഇപ്പം ഇതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ഒരു ബാർട്ടർ സമ്പ്രദായമാണ്, കൊടുക്കൽ വാങ്ങലുണ്ട്. ഈ ബാർട്ടർ സമ്പ്രദായമുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇതിൽ നിന്നാണ്, പ്രകൃതിയിൽ നിന്നാണ്. പിന്നെ നമുക്ക് കിളികളോടുമ്പോൾ മറ്റേ ഉഴുന്ന കാളകളുണ്ട് ഇഷ്ടംപോലെ വീട്ടിൽ. എൻ്റെ മുത്തശ്ശൻ ഒരു വലിയ ലാൻഡ് ലോഡായിരുന്നു, അപ്പോൾ കുറേ ഒരുപാട് കാളക്കൂട്ടങ്ങളുണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നത്, നിങ്ങൾ കാളകൾക്ക് വെള്ളം കൊടുത്തോ, അതിന് ഭക്ഷണം കൊടുത്തോ? കാളകൾക്ക് ഡിന്നർ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് കഴിക്കാൻ പാടുള്ളൂ, ഡിന്നർ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊന്ന് മുത്തശ്ശൻ സ്വന്തം മക്കളെക്കാളും
കുടുംബത്തിനേക്കാളും കൂടുതൽ സ്നേഹിച്ചിരുന്നത് കാളകളെയായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യന്മാരാണ്. അതേ സമയത്ത് തന്നെ ഭയങ്കരമായ വയലൻസും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് വേറൊരു ലെവലിലുണ്ട്. അതേ സമയത്ത് തന്നെ ഈ പ്രകൃതിയോടും മനുഷ്യനോടുള്ള അപാരമായ സ്നേഹമുണ്ട്. ഇപ്പോൾ ഈ വൈരുദ്ധ്യങ്ങളൊക്കെ നമ്മൾ ഒരു നോവലെന്ന പോലെ നമ്മൾ വായിച്ച് പഠിക്കുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നിന്നാണ്, അനുഭവമാണ്, അനുഭവമാണ്. അതാണ് ശരിക്കും ഗ്രാമ ജീവിതത്തിൻ്റെ ഒരു വിശുദ്ധി എന്ന് പറയുന്നത്. ഇപ്പം ഇതൊക്കെ നമ്മുടെ മനസ്സ് കയറിയിട്ടുണ്ടാവും, ഈ പ്രകൃതിയോടുള്ള സ്നേഹവും സാധനങ്ങൾ. അതിൻ്റെ ഇടയിൽ നമുക്ക് വായിക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടിയില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ ഒരു പുസ്തകമായിട്ട് വന്ന ഒരാളാണ് ആര്യ, ഒരു പുസ്തകം പോലെ എൻ്റെ മുമ്പിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് മാധവിയേട്ടത്തി എന്ന് പറയുന്ന വയസ്സായ ആ സ്ത്രീ. പക്ഷേ അവരെവിടുന്ന് വന്നു എന്നൊന്നും എനിക്ക് ആ കുട്ടിക്കാലത്ത് എനിക്കിപ്പോഴും അറിയില്ല അവരെവിടുന്ന് വന്നു എന്ന്. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ കാണുമ്പോൾ ആരുണ്ടായിരുന്നു, മാധവിയേട്ടത്തി ഉണ്ടായിരുന്നു. ഉയരം കുറഞ്ഞ്, ഒരു കണ്ണ് ഇല്ലാതെ, വെള്ളക്കണ്ണായിരുന്നു, ജീവിതം നയിച്ചു, അങ്ങനെ ഉണ്ടായിരുന്ന വളരെ മെലിഞ്ഞിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. അന്ന് ഒരു കൂട്ടുകുടുംബം ആയതുകൊണ്ട് തോട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ ജ്വേലക്കാരുണ്ടാവും. അപ്പോൾ ഈ അരി കടയണം, അത് ചെറിയ കല്ലൊന്നുമല്ല, വലിയ കല്ലാണ്. മാധവിയേട്ടത്തിക്ക് തന്നെ ഇതിങ്ങനെ എടുത്തിട്ട് ആണ് അവരിത് കടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായ പരിപാടി. അപ്പോൾ അവരുടെ ഒന്നും വേദനയെക്കുറിച്ചിട്ടൊന്നും വേറെ ആരും ചിന്തിക്കാനില്ല. അവിടെ സ്ത്രീകളുടെ വേദനയെക്കുറിച്ചിട്ടൊന്നും നമ്മൾ വീട്ടിലൊന്നും ആരും ഒരു കാലത്തും ചിന്തിച്ചില്ല. സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കണം, കൊടുക്കണം, അതിൻ്റെ പരിപാടിയാണ്, ഇങ്ങനെ മാത്രം. അവരുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊന്നും ഒരാളും ചിന്തിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ വീട്ടിലെ ഒരു സെർവൻ്റ് എന്ന് പറഞ്ഞു കൂടെ, ശരിക്കും വീട്ടുകാരെ പോലെ തന്നെയാണ്. അവരുടെ പ്രശ്നങ്ങൾ നോക്കാൻ ആരാണുള്ളത്? ഈ സമയത്ത് അവരെന്നോട് പറയും, മോനെ നീ അരി കടഞ്ഞത് എന്നാൽ സഹായിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ കഥ പറഞ്ഞുതരാം. പിന്നെ ഞാനും നോക്കാനില്ല. പിന്നെ ഞാനും മാധവി കേട്ടത്തിയും കൂടിയാണ് ഈ അരി മുഴുവൻ കടയുന്നത്, ഈ മഹാഭാരതം. അപ്പോൾ മാധവി എട്ടത്തിക്ക് ഇത് എവിടെ നിന്ന് അറിയാം? മാധവി എട്ടത്തിക്ക് ഈ മഹാഭാരതമൊക്കെ എവിടെ നിന്നൊക്കെയോ വായിച്ചിട്ടുള്ള നല്ല ഓർമ്മശക്തിയുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ അവർ മഹാഭാരതത്തിലെ കഥകളെല്ലാം എനിക്കിങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് രാമായണത്തിലെ കഥകളും മഹാഭാരതത്തിലെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കേട്ടിട്ടാണ് യഥാർത്ഥത്തിൽ എനിക്ക് ചിലപ്പോൾ എനിക്കൊരു സാഹിത്യത്തിലേക്കുള്ള താല്പര്യം വന്നിരിക്കുന്നത്, ചിലപ്പോൾ അതിൽ നിന്നായിരിക്കാം. അതാണ് എൻ്റെ ശരിക്കും ആദ്യത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ മാധവിയേട്ടത്തിയാണ്. പിന്നീട് പുസ്തകങ്ങളായിട്ട് ബന്ധം ഉണ്ടാവുന്നത് കബനി കോളേജിലെത്തുന്ന കാലത്താണ്. അനിരുദ്ധേട്ടനായിട്ടുണ്ടാവുന്ന ബന്ധം, അവിടുത്തെ നക്സലൈറ്റ് മനോഭാവം ഉണ്ടായിരുന്ന ആളുകളായിട്ട് ഉണ്ടായിട്ടുള്ള ബന്ധം, അവിടുന്നാണ്. പിന്നെ അനിരുദ്ധേട്ടൻ്റെ കിടപ്പുറയിലാണ് അത്രയധികം പുസ്തകങ്ങൾ കാണുന്നത് എന്ന് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കൊസാംബിയുടെ മിത്തും യാഥാർത്ഥ്യവും വായിക്കാൻ തരുന്നു, ദൈവവിശ്വാസമൊന്നും മാറട്ടെ എന്ന അഭിപ്രായത്തിൽ. ഈ പൊതുവിൽ നമ്മൾ നക്സലൈറ്റുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ 1960-70 കേരളത്തിൽ നക്സൽ പ്രസ്ഥാനത്തിൻ്റെ സജീവമായ ഒരു ഘട്ടമാണ്. എനിക്ക് തോന്നുന്നു 1971 സന്തോഷേട്ടൻ്റെ ജനനവർഷം എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ 1970 പറഞ്ഞാൽ നക്സൽ പ്രസ്ഥാനം ഒരു കത്തി നിൽക്കുന്ന ഒരു കാലം. 1980 ആകുമ്പോഴേക്ക് അത് ഏറെക്കുറെ പലതരത്തിലുള്ള അടിച്ചമർത്തലുകൾ, ഏറെക്കുറെ ഈ അടിയന്തരാവസ്ഥയ്ക്ക് പിറകെ അടിച്ചമർത്തപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി നിന്ന ചില ശേഷിപ്പുകൾ അല്ലെങ്കിൽ അതിൻ്റെ അംശങ്ങളായിരിക്കും കബനി കോളേജിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ നക്സൽ പ്രസ്ഥാനം അത്രയേറെ അങ്ങനെ വെറുക്കപ്പെടേണ്ട ഒരു പ്രസ്ഥാനമാണോ? സത്യത്തിൽ അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടല്ലോ, രാഷ്ട്രീയമായി ഏറ്റവും വെറുക്കപ്പെട്ട വിഭാഗം. നക്സൽ പ്രസ്ഥാനം ഒരിക്കലും വെറുക്കപ്പെടേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് പറയാം, ആ നക്സൽ പ്രസ്ഥാനം തന്നെ ഒരു അർത്ഥമില്ല. കാരണം അത് ഒരു അതിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? അക്രമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വർഗശത്രുവിനെ ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള ഒരു പിന്നെ ഈ രക്തച്ചൊരിച്ചിലൂടെ ഒരിക്കലും നമുക്ക് യഥാർത്ഥ സമാധാനവും സ്വാതന്ത്ര്യവും കിട്ടാൻ സാധ്യതയില്ല എന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഇരുന്ന് പറയാം. പക്ഷേ അന്നത്തെ ഒരു സാഹചര്യം അതായിരുന്നില്ല. അന്നത്തെ ഉള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറയുന്ന പോലെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം കഴിഞ്ഞു. സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം കഴിഞ്ഞപ്പോൾ ഗാന്ധിജി പറഞ്ഞു കോൺഗ്രസ് പിരിച്ചുവിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കോൺഗ്രസ് പിരിച്ചുവിടുന്നു. അതിൽ നിന്നൊരു വിഭാഗമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? കോൺഗ്രസ്സിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നൊരു വിഭാഗം അതിനകത്തുണ്ട്. ചില ആൾക്കാർ അതോട് കൂടിയിട്ട് എന്ത് നിർത്തി? അതായത് കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടാകുന്നത് ഏതിനു വേണ്ടിയിട്ടാണ്? യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടായതിന് ശേഷവും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ എന്തായി? ആവശ്യകത അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതേസമയത്ത് തന്നെ അതിനെ തുടർ ആയിട്ട് അത് പിന്നെ കൊണ്ടുപോയ ആൾക്കാരും ഉണ്ട്. അതിൻ്റെ അകത്തു നിന്ന് തന്നെ വേറൊരു സംഭവം വന്നു. ഇവിടെ സ്വാതന്ത്ര്യം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ, പക്ഷേ ഇവിടുത്തെ സാധാരണ കുടിയാൻ്റെയും അതുപോലെ തന്നെ സാധാരണ തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ അപ്പോഴും പരിഹാരം ഇല്ലാതെ ബാക്കി കിടന്നിരുന്നു.
അപ്പോഴാണ് എന്ത് വരുന്നത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവിടത്തേക്ക്, സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ അതെ കമ്മ്യൂണിസ്റ്റ് വരുന്നത്. അപ്പൊ EMS വരെ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ. അപ്പോ ഇങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വരുന്നത്, അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇത് പരിഹരിക്കാൻ വേണ്ടി പറ്റില്ല. അത് അതിൻ്റെ ഇനിയും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇവിടെ ഇന്ത്യക്ക് ഇന്ത്യയുടെ കൊടി ഉയർത്തുന്നത് മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും കൂടി പരിഹരിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ എന്ത് വരുന്നത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കയറി വരുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വന്നു, അതിനുശേഷമാണ് അതും പോരാ, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വന്നിട്ടും ഇവിടെ എന്തുണ്ട്, ഇവിടെ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് വർഗീസിനെ പോലുള്ള ആൾക്കാർ, വർഗീസ് യഥാർത്ഥത്തിൽ പോകുന്നത് എങ്ങനെയാണ്, വയനാട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണ്, യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വക്താവായിട്ടാണ് അദ്ദേഹം അവിടത്തേക്ക് പോകുന്നത്. പക്ഷെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കിടയിലുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള സമാധാനപരമായ ശ്രമങ്ങൾ കൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സുകാരെ പോലെ സമാധാന പ്രിയർ ആയിട്ടുള്ള ആൾക്കാരല്ല, കലാപങ്ങൾ നയിച്ച ആൾക്കാർ തന്നെയാണ്. പക്ഷെ അതും പോരാ, അതിനപ്പുറത്ത് തീവ്രമായ എന്ത് ഒരു കലാപം അഴിച്ചുവിട്ട് വർഗശത്രു ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന, ഒരു വർഗശത്രുവിനെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, ഇവിടെ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി പറ്റൂ എന്നുള്ളതിലാണ് അടിസ്ഥാന. അവിടെ ഈ ആദിവാസികൾ അന്നും ഈ പറയുന്ന പോലെ പുറംപോക്കിൽ കിടക്കുന്ന ആദിവാസികളുടെയും സാധാരണക്കാരൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയിട്ടില്ല. ജന്മി കൂടിയാൻ പ്രശ്നങ്ങളും മറ്റു കുറേ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ ആദിവാസികളുടെ പ്രശ്നങ്ങളിലേക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് ആർക്കും പറ്റിയിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ വർഗീസ് അത്തരത്തിലൊരു ശ്രമങ്ങളിലൂടെ അവിടെയുള്ള, ഇപ്പോൾ വളത്തൂവൽ സ്റ്റീഫനെ പോലുള്ള ആൾ, അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹം ഈ പറയുന്ന ഈ 17-18 വയസ്സിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് ചാടുന്നതും. അന്ന് വളരെ സാഹസികമായ രീതിയിൽ എന്ത് ഈ വർഗശത്രുവിനെ ഉന്മൂലനം ചെയ്യാന്ന് പറയുന്ന ഒരു ഐഡിയോളജിയുമായിട്ട് മുമ്പോട്ട് പോകുന്നതും ഒക്കെ ചെയ്യുന്നതും, അവരൊക്കെ ചെയ്തത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. പക്ഷേ ലക്ഷ്യം നന്നായിരുന്നു. ലക്ഷ്യം എന്നാന്ന് പറഞ്ഞാൽ ലക്ഷ്യം നന്നായിരുന്നു, അതിൻ്റെ മാർഗം എന്തായിരുന്നു, മാർഗം യഥാർത്ഥത്തിൽ ശരിയായിരുന്നില്ല. അത് നമ്മൾ ഇപ്പോൾ പറയുന്നതാണ്, അന്നത്തെ സാഹചര്യത്തിൽ അത് ശരിയായിരുന്നു. അന്നത്തെ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരുന്നു, അന്നത്തെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു, ജന്മിയാൾ വന്നിട്ട് ഈ മറ്റേ ഈ ആദിവാസികളെയൊക്കെ ചവിട്ടിയിട്ട് മണ്ണിൽ താഴ്ത്തുക, ഇങ്ങനെ വളരെ നിഷ്ഠൂരമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് അന്ന് അവർ എന്ത് ചെയ്തത്, വെടിവെച്ചു വന്നത്. അതിന് വേറെ പരിഹാരം എന്നാൽ ഇന്ന് എൻകൗണ്ടറിങ് ശരിയാണോ നിങ്ങൾ എന്നോട് ചോദിക്കും. ഇപ്പോൾ ഇവിടെ മറ്റേ ഇവിടെ ആന്ധ്രയിൽ ഒരു സാധാരണ ഒരു പാവം ഒരു ഡോക്ടർ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ കൂട്ടിയിട്ട് ഇവർ എന്താണ് തന്തൂരി അവർ കൊന്ന് കത്തിച്ച് കളഞ്ഞു. ആ അതിനെ എൻകൗണ്ടർ ചെയ്യണോ അല്ല അതിനെ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് അവരെ എൻകൗണ്ടർ ചെയ്തല്ലോ, എൻകൗണ്ടർ ചെയ്തു. അതിൽ ഒരാൾക്കാണത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ അത് എന്തിൻ്റെ എതിരാണ്, നിയമത്തിനെതിരാണ്, ഇന്ത്യൻ നിയമത്തിനെതിരാണ് അല്ലെ, ജനാധിപത്യത്തിന് നിയമത്തിനെതിരാണ്, കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്. പക്ഷെ അതേ സമയത്തിൽ അതിൽ വേറൊരു സാധനം നോക്കിക്കഴിഞ്ഞാലോ, ഇങ്ങനത്തെ ഒരു ചില ആൾക്കാരെ ബാക്കി വെക്കാൻ വേണ്ടി പാടുണ്ട അല്ല. അതില് പിന്നെ അതിന് നൈതികമായൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ, ഇവരെന്നാണ് പ്രതി എന്ന് ആരാണ് പറയുന്നത്, പോലീസാണ് പറയുന്നത്. പോലീസാണ് പറയുന്നത്. ഞാൻ ഈ നെക്സൽ കാലത്തെ ബന്ധിപ്പിക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നമാണ് പറയുന്നത്, ഇവര് പ്രതിയാണ് എന്ന് പോലീസാണ് പറയുന്നത്. അതിപ്പോ നമ്മൾ എന്ത് നോക്കിക്കഴിഞ്ഞാലും ഈ പോലീസുകാരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അതെന്തായിട്ടുണ്ടാവുക ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ അതിനെ അംഗീകരിക്കുന്നൊന്നുമില്ല, ഞാൻ അംഗീകരിക്കുന്നല്ല പറഞ്ഞ്, ചില സാഹചര്യങ്ങളിൽ നമ്മൾ അതിന്റെ മറ്റ് സാധനങ്ങളൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ സാധനങ്ങൾ പറയേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ ഇങ്ങനത്തെ ചില നടപടികൾ എടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള നടപടികൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം വേറെ. പക്ഷെ അന്നത്തെ ഈ പറയുന്ന വളത്തൂവൽ സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം, പിന്നെ അതേപോലെ തന്നെ ഈ പിന്നെ വർഗീസിനെ സംബന്ധിച്ചിടത്തോളം, വേണുവിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹനെ സംബന്ധിച്ചിടത്തോളം, എല്ലാം തന്നെ കുന്നിക്കൽ നാരായണൻ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു, അത് കറക്റ്റായിരുന്നു. പിന്നെ മാത്രമല്ല അന്നത്തെ ലോകത്തിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടിയിട്ട് ഇതുമായിട്ട് ബന്ധിപ്പിക്കണം, മനസ്സിലായില്ലേ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിരുന്ന ഒരു എന്താണ് ഒരു സ്വപ്നമായിരുന്നു യഥാർത്ഥത്തിൽ, ഒരു സ്വപ്നാടനമാണ് രാഷ്ട്രീയ സ്വപ്നാടനായിരുന്നു യഥാർത്ഥത്തിൽ എന്ത് ഈ ഇത്. ഇപ്പം നമ്മൾ ഇന്നത്തെ ഒരു ഐഡിയോളജി അല്ല, നാളെ എന്തായിട്ട് മാറും, നാളെ ഇത് വേറൊന്നായിട്ട് മാറാം തീർച്ചയായും. അപ്പോൾ അത് അന്നത്തെ ശരിയായിരുന്നു അല്ല, എന്തൊക്കെ ഇന്നത്തെ ശരിയാണെന്ന് ആര് വളർത്തുവ സ്റ്റീവനോട് ചോദിച്ചു നോക്ക്, അദ്ദേഹവും ഇപ്പം അത് ശരിയാണെന്ന് പറയുന്നില്ല. അത് അന്നത്തെ ശരിയായിരുന്നു, അത് ഇന്നത്തെ തെറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.
അല്ല എന്തൊക്കെയായാലും ഈ വയനാട്ടിലെ ആദിവാസി ജീവിതം പുറത്തെത്തിക്കുകയും അതിൻ്റെ ദയനീയതയും ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രദ്ധ ആദിവാസികളിലേക്ക് തിരിക്കാനൊക്കെ ആ കാലഘട്ടത്തിലെ നക്സൽ മൂവ്മെന്റിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇന്നും അവിടുത്തെ ആൾക്കാരെ ഇന്നും അവിടുത്തെ ആൾക്കാർ വർഗീസിനെയും മറ്റേ അടുത്ത ആദിവാസികളൊക്കെ വർഗീസിനെയും മറ്റേവരെയും വളത്തുത്സവിനെയൊക്കെ ആരാധിക്കുന്ന ആൾക്കാരാണ്, ആരാധിക്കുന്ന ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടാണ് അതെന്ന്, അവരുടെ കൂടെ നിന്ന കുറെ ആൾക്കാരായിരുന്നു. അതെ, അപ്പോൾ ആ ആ ആ ഒരു രീതിയിൽ നമ്മളതിനെ പൂർണ്ണമായിട്ടും തെറ്റെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഈ സന്തോഷ് ചേച്ചിക്കാലത്തിൻ്റെ എഴുത്തുകളെക്കുറിച്ച് ഈ സന്തോഷ് കുമാർ പറയുന്ന കാര്യം, താങ്കളൊരു ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള വിശ്വാസമുള്ളൊരു എഴുത്തുകാരനാണ് എന്നാണ്. അതേസമയത്ത് സാമ്പ്രദായികമായ കമ്മ്യൂണിസ്റ്റ് ധാരണയെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. CPM CPI ആ അർത്ഥത്തിലല്ല, പ്രത്യേകിച്ച് ഈ ഷാസും എന്ന് പറയുന്ന കഥ വന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്ന് ആരോപണം ഉണ്ടാവുന്നു, കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഈ സാറ് നിർവചിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്, അതായത് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണെന്ന് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഭയങ്കരമായ തെറ്റുണ്ട്. എന്താണെന്നറിയോ, ഞാൻ ജീവിക്കുന്ന ഇത്രയും വലിയൊരു ഫ്ലാറ്റിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി പ്രകാരമൊന്നുമല്ല എല്ലാവരും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഒരു സമയത്ത് ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരം കിട്ടിയതിന് ശേഷം ഇവിടെ ഈ പറഞ്ഞ AKGന്റെയും PKP മറ്റൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ശക്തമായ പ്രസ്ഥാനമായിരുന്നു. അന്ന് അവർ ജീവിച്ചൊരു സാഹചര്യവും മറ്റ് ആ സാഹചര്യം പോലെയല്ല ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് മാറേണ്ടി വരും, അതിൻ്റെ മറ്റ് ഈ അതിൻ്റെ ഐഡിയോളജിക്കൊക്കെ എന്ത് മാറ്റങ്ങൾ വരും, മാറ്റം സ്വാഭാവികമായിട്ടും പിന്നീട് വരും. അല്ല, അത് നേതാക്കളുടെ ജീവിത നിലവാരത്തിലും ഉണ്ടാകില്ലേ? അത് ഏത് നേതാക്കന്മാരുടെ ജീവിത നിലവാരത്തിലും ഉണ്ടാവുമല്ലോ. ഗാന്ധിജീനെ പോലെ പിന്നെ ആര് ജീവിച്ചു? ഗാന്ധിജീനെ പോലെ പിന്നെ ആര് പിന്നെ ആരാണ് ജീവിച്ചത്? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അത് കാലഘട്ടം വരുന്ന സമയത്ത്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു സമയത്ത് വരുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെയും മറ്റു സാധനങ്ങളൊക്കെ എതിർത്ത ആൾക്കാരാണ്. ഇന്ന് എന്താണ്, ഇന്ന് ഒരു ITയുടെ തന്നെ വെറും വിഭാഗം തന്നെ ആർക്കുണ്ട്? അതിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് അതിൻ്റെ മെയിൻ ആളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കാലങ്ങൾ മാറ്റങ്ങൾ വരുമ്പോൾ അതേ സന്ദർഭോചിതമായ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരണം. അതന്നെയാണ്, അല്ലെങ്കിൽ ഈ പഴയ കാലത്തെ ഇത് തന്നെ വെച്ചുകൊണ്ട് നമ്മൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പുരോഗതി കാര്യങ്ങൾ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അതിൽ സ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടാവണം, മാറ്റങ്ങൾ ഉണ്ടായാൽ നടക്കും. ഇപ്പോൾ ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി മാവോ സേതുങ്ങിൻ്റെയും അതുപോലെ ഈ പറഞ്ഞ പോലെ റഷ്യയിൽ ലെനിൻ്റെയൊക്കെ ഐഡിയോളജി പ്രകാരമായിട്ട് ആയിട്ടാണ് ഇപ്പോൾ അവിടെ ആൾക്കാർ ഭരിച്ചു. മുതലാളിത്തത്തിൻ്റെ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ ചൈന. ആയിക്കോട്ടെ, അല്ല അങ്ങനെ ആകേണ്ടി വരും. അങ്ങനെ അത് ഒരു ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആകേണ്ടി വരും. അല്ലാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ പ്രസ്ഥാനം തകരും. പക്ഷേ എങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മതവും ജാതിയും മറ്റെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം. എല്ലാവരോടും ചോദിച്ചു നോക്കിയാൽ, ഏത് ഹിസ്റ്റോറിയൻസിന് എടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന സാധനം, ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം എന്താണ്? ജാതിയാണ്. ജാതിയും മതവുമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം, അല്ലേ? അതെ. ഇതിനെതിരെ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അംഗീകരിച്ചേ തീരും, 150%. ഇപ്പോൾ ഇവിടെ പിന്നെ ഈ മറ്റേ എന്താണ് മറ്റേ NRC പ്രശ്നം ഉണ്ടായി. NRC പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആര് സംസാരിച്ചു? ഇവിടുത്തെ ന്യൂനപക്ഷ മുസ്ലിംസിന് വേണ്ടി ആര് സംസാരിച്ചു? കോൺഗ്രസ്സുകാർ സംസാരിച്ചാ? ഇടതുപക്ഷം സംസാരിച്ചു. ആ, ഇടതുപക്ഷം മാത്രമേ സംസാരിച്ചുള്ളൂ. അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ വേണ്ടേ? ആ ആ അത് അതാണ് നമ്മളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മമത അവിടെ ശക്തമായിട്ട് നിലനിൽക്കുന്നു, ശക്തമായി നിലനിൽക്കുന്നു പറഞ്ഞാൽ അവിടെ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ബംഗാളിൽ ഉടനീളം ഉൾഗ്രാമങ്ങളിൽ യാത്ര ചെയ്ത ഒരു മനുഷ്യരാണ്, മനസ്സിലായോ? അവിടുത്തെ NRC പ്രശ്നങ്ങൾ എത്ര രൂക്ഷമാണെന്ന് ഞാൻ ചക്ലയിലും അതുപോലെ തന്നെ ഈ പറയുന്ന സഗ്ദയിലും ഉള്ള അതിർത്തി ഗ്രാമങ്ങളിലൂടെ, ഈ വിഭജനമുണ്ടായ ഗ്രാമങ്ങളിലൂടെ മുഴുവൻ നടന്നെടുത്തതാണ് ഞാൻ. അതാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അവിടെ ഇതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അവിടെ അവിടെ ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ വന്നുകൊണ്ടിരിക്കുന്ന ജാതീയമായിട്ടുള്ള ഈ ഇൻവേഷന്, ജാതീയ പിന്നെ മതപരമായിട്ടുള്ള ഈ ഹിന്ദുത്വ ഇൻവേഷന് എതിരെ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ നമുക്ക് ആരും അംഗീകരിക്കാൻ പറ്റില്ല. മമതയെ നമ്മൾ അംഗീകരിച്ച് തീരും. അതെ,
അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കൃത്യമായി പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ച് തീരും. അവിടുത്തെ ഇടതുപക്ഷം മമതാ ബാനർജിയാണ്. അതെ, ഇന്ത്യയുടെ ജനാധിപത്യ സാഹചര്യത്തിൽ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അത് നമ്മളിപ്പോ സ്റ്റാലിനെ, ഇപ്പൊ ഇവിടെ സ്റ്റാലിൻ ഇങ്ങനെ ഇവിടെ വരുന്ന സൗത്ത് ഇന്ത്യ വരുന്ന ആളുകൾ, സൗത്ത് ഇന്ത്യയിൽ സ്റ്റാലിനെ പോലുള്ള ആളുകൾ, അതൊക്കെ കൃത്യമായിട്ടുള്ള എന്തുണ്ട്, ജനാധിപത്യ ഈ ഇത്തരത്തിലുള്ള ജാതിക്കും മതത്തിനും അപ്പുറത്തുള്ള ഒരു കൃത്യമായിട്ടുള്ള നിലപാടുകളുള്ള ഒരു ഐഡിയോളജിയാണ് ഡി എം കെക്ക് ഉള്ളത്. അതെ. അല്ല, പക്ഷേ നമ്മളിപ്പോൾ ഈ തമിഴ്നാട് രാഷ്ട്രീയം സ്റ്റൈലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, തമിഴ്നാട് രാഷ്ട്രീയം കേരള രാഷ്ട്രീയം തമ്മിൽ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് അവിടെ പിന്നെ കേരളത്തിലേതിനേക്കാൾ വലിയ നവോത്ഥാന സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെരിയൂറുടെ ഒക്കെ നേതൃത്വത്തിൽ ജാതിവിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. കേരളത്തിലും ജാതിവിരുദ്ധ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അതിനെതിരായ ബോധവൽക്കരണങ്ങളും മറ്റും നടക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ സംഭവിച്ചതുപോലെ കേരളത്തിൽ ജാതി ഇല്ലാതായ ഒരു സാഹചര്യമുണ്ടോ? തമിഴ്നാട്ടിൽ ഇപ്പോഴും ജാതിയുണ്ട് എങ്കിൽ പോലും ജാതിവിരുദ്ധ ചിന്തകൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഇടതുപക്ഷത്തിന് വലിയ രാഷ്ട്രീയ മേൽക്കോയ്മയുള്ള ഒരു സ്ഥലമായിട്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ജാതീയമായ വിവേചനങ്ങൾക്കെതിരായ വലിയൊരു കുതിച്ചുകാട്ടം, ഒരു വിപ്ലവമൊന്നും സംഭവിക്കാതിരുന്നത്? അല്ല, ജാതീയമായിട്ടുള്ള ജാതീയതക്കെതിരെയുള്ള വളരെ വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ എവിടെ ഉണ്ടായിട്ടുണ്ട്? കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ശ്രീനാരായണ ഗുരുവിൻ്റെ പിന്തുടർച്ച ഉണ്ടായോ? പിന്തുടർച്ച ഉണ്ടായിരുന്നില്ല, അതാണ് അതിൻ്റെ പ്രശ്നം. നമുക്ക് ശ്രീനാരായണ ഗുരുവും അയ്യപ്പനുമായിട്ടുള്ള, സഹോദരൻ അയ്യപ്പനുമായിട്ടുള്ള അവസാന കാലത്തെ സംഭവങ്ങൾ വരുന്ന സമയത്ത് തന്നെ ശ്രീനാരായണ ഗുരുവിന് മനസ്സിലായിട്ടുണ്ട് എന്ത്, ഈ പറയുന്ന എൻ്റേതായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ഐഡിയോളജി ഒരിക്കലും ഇവിടെ എന്തല്ല, പ്രാവർത്തികമാകാൻ വേണ്ടി പോകുന്നില്ല, അതിന് വിള്ളലുകൾ വീണുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ബോധം ആ സമയത്ത് തന്നെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പിന്നീട് എന്ത് വരുന്നു, പിന്നെ ഈ അതെങ്ങനെ മാറിപ്പോയി എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അത് ഏതൊരു സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും അല്ല, ഞാനത് ചോദിക്കാനുള്ളൊരു സംഗതി, കേരളത്തിൽ അതിൻ്റെ രാഷ്ട്രീയ തുടർച്ച സാധ്യമാക്കേണ്ടിയിരുന്നത് ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളായിരുന്നു നടത്തേണ്ടിയിരുന്നത്. ആ അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വീഴ്ച സംഭവിക്കുകയും ഈ ജാതിയുമായിട്ട് അതിനോട് താതാത്മ്യപ്പെടാമെന്നൊരു അവസ്ഥയിലേക്ക് ഇടതുപക്ഷം എത്തിച്ചേരുകയും ചെയ്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞത്, ഈ ജാതീയപരമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ തുടച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ഒരു സാധനം ചൊല്ലി, ഞാൻ നിങ്ങളെ ആലോചിച്ചോക്കട്ടെ, അഫ്ഗാനിസ്ഥാനിൽ എത്ര ഇതുണ്ട്, എത്ര അവാന്തര വിഭാഗങ്ങളുണ്ട്, ഗോത്ര സംസ്കാരങ്ങൾ, മുസ്ലിംസിൽ തന്നെ എത്ര ഗോത്ര സംസ്കാരങ്ങളുണ്ട്. ഇപ്പം നേരെ ആഫ്രിക്കയിൽ പോയി നോക്ക്, ആഫ്രിക്ക എന്താണ് നന്നാവേണ്ട കാരണം, ആഫ്രിക്കയിലും ഇതേപോലെ തന്നെ ഗോത്ര യുദ്ധങ്ങളാണ് അവിടെ നടന്നത്, വംശീയ യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, വംശങ്ങളാണ് ഓരോന്നോരോന്ന്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്തുണ്ട്, ഈ ഇത്തരത്തരം ജാതികളുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള ജാതികളെ നമുക്ക് ഒരിക്കലും തുടച്ചു നീക്കാൻ ഭയങ്കരമായ പ്രയാസമാണ്. അതിന് തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ പലതും ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മുടെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ മാത്രം എന്തിനാണ് പറയുന്നത്? കോൺഗ്രസ് പാർട്ടി ഇല്ലേ ഇവിടെ? അല്ല, കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ഒരു സവർണ ആഭിമുഖ്യം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയല്ലേ? കേരളത്തിൽ പോലും അവർ മലബാറിലൊക്കെ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് ജന്മി കുടുംബങ്ങളിലെ ആയിരുന്നു അവർ ഉള്ള സാധനങ്ങൾ. അതേസമയത്ത് തന്നെ നോക്കിയാൽ മതി, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്ന ആൾക്കാർ ആരൊക്കെയാണ്? ജന്മി കുടുംബത്തിലെ ആൾക്കാർ തന്നെയല്ലേ? എത്ര ജന്മി കുടുംബത്താണ്? ഏത് അതായത് മലബാറിലെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമരങ്ങളും മൊത്തം നോക്കിക്കഴിഞ്ഞാൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാരാ? അല്ല, അത് ശരിയാണ്, പക്ഷെ അവരൊരു വ്യത്യാസമുണ്ട്. ഈ അതിന്റെ അടിസ്ഥാന അവർ കൂടെ കൂട്ടാൻ ശ്രമിച്ചത് അടിസ്ഥാന ജനവിഭാഗത്തെയാണ് എന്ന് പറഞ്ഞാൽ ദരിദ്രരായ കർഷകര് അങ്ങനത്തെ ആളുകളെയാണ്. കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ രൂപപ്പെടുന്ന കാലത്ത് ആദ്യഘട്ടത്തിൽ തന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ സമീപിക്കുന്ന ജന്മി കുടുംബങ്ങളിലെ ആളുകളെയാണ്. ആരെ സംബോധന ചെയ്തു, ആരെ അഡ്രസ് ചെയ്തു എന്നൊരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ. ആ ഒരു വ്യത്യാസം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. രണ്ടിനെയും നമ്മൾ തുലനപ്പെടുത്തുമ്പോൾ ഇത് നമ്മുടെ ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ഒരു ഒരു സമയം വരുന്ന സമയത്ത് ഇപ്പോൾ ഏത് പാർട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാലും അതിനകത്തേക്ക് ഇപ്പോൾ കേരളത്തിൻ്റെ ഭരണം നിർവഹിക്കുന്നതിൻ്റെ ഒരു പിന്നിൽ എന്ത് ചെയ്യുന്നു, ജാതികളെ ജാതികളുടെ പ്രാതിനിധ്യം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ഐഡിയോളജി നിന്നായി പോകുന്നത്, തെന്നിപ്പോകുന്നത്. ജാതി പ്രശ്നമല്ല, മതവും പ്രശ്നമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രമേ വിശ്വസിക്കാം, തീർച്ചയായും എനിക്ക് എൻ്റെ ജാതിയിലും വിശ്വസിക്കാം. ഓക്കെ, ഞാൻ നായരാണോ, തീയനാണോ, ഈഴവനാണോ, മറ്റവനാണോ, മറിച്ചവനാണോ വിശ്വസിക്കാം. പക്ഷേ ഈ ജാതിയെ, അത് നമ്മുടേതായ ജാതിയാണ്, ആ ജാതിയിൽ നമുക്ക് വിശ്വസിക്കാം, ഒരു കുഴപ്പമില്ല. അതിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭക്ഷണക്രമങ്ങളുണ്ട് അല്ലേ, അത് അതുപോലെ തന്നെ നിങ്ങളുടേതായ ശീലങ്ങളുണ്ട്, നിങ്ങളുടേതായ അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. അത് നിങ്ങൾക്ക് അനുഷ്ഠിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അത് എന്താണ്, ആ സ്നേഹത്തിലും
സ്നേഹത്തിൽ അടിസ്ഥാന അധിഷ്ഠിതമായൊരു വിശ്വാസമാണെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. പക്ഷേ ഇത് രാഷ്ട്രീയമായിട്ട് കൂടിക്കലത്തുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ജാതി ഐക്യ രാഷ്ട്രീയം എന്ന് പറയും അതിനെ, അല്ലേ? നമ്മൾ അങ്ങനെയാണല്ലോ അതിനെ വിളിക്കുന്നത്. ജാതി എന്ത്, രാഷ്ട്രീയം ജാതിയുമായിട്ട് ഐക്യപ്പെടുകയാണ്. ഐക്യപ്പെടുമ്പോൾ ഇത് ഇതിൻ്റെ എന്താണ് പ്യൂരിറ്റിയിൽ നിന്ന് എന്തായി പോവും, ചെതറിപ്പോവും, പിന്നെ അത് അധികാരം സ്ഥാപിക്കാനുള്ള അവസ്ഥയിലേക്ക് പോകും. അതാണ് എസ് എൻ ഡി പിക്ക് സംഭവിച്ചത്. എസ് എൻ ഡി പി എന്തായാലും ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരവാണത്. നേരത്തെ എസ് എൻ ഡി പിയെ എന്തായിട്ട് മാറ്റി, ജാതി ഐക്യ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമുള്ള പ്രസ്ഥാനം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല അതിൻ്റെ ഉത്തരവാദി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, എസ് എൻ ഡി പി പ്രസ്ഥാനം പോലും അതിൻ്റെ ഉത്തരവാദികളാണ്. കാരണം അതിനെ ഒരു ജാതി പ്രസ്ഥാനമാക്കി മാറ്റിയെടുത്തു. പണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ അതിൽ നായന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു, അല്ലേ? എല്ലാവരും അതിൻ്റെ പിറകിലുണ്ടായിരുന്നു. അതായത് ഒരു ജാതിയെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ മാത്രമാണ് അത് കൊണ്ടുവന്നത്. പക്ഷേ അത് പിന്നീട് എന്തായിട്ട് മാറി, ജാതിയുടെ പ്രസ്ഥാനമായിട്ട് മാറി. അതിനെ എന്ത് ചെയ്തു, ഇവിടെയുള്ള ആരെന്നാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ, അത് എസ് എൻ എസ് എസ് ആയിക്കഴിഞ്ഞാലും എസ് എൻ ഡി പി ആയിക്കഴിഞ്ഞാലും ഇതിനെ ആരാണ് ഇതിനെ ഹൈജാക്ക് ചെയ്തെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയും. അങ്ങനെയുള്ള ആളുകൾ അതിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയും അതിനൊരു ജാതി പ്രസ്ഥാനമാക്കി മാറ്റുകയും ഈ ജാതി പ്രസ്ഥാനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയമായിട്ട് എന്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു, അവിശുദ്ധമായ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അതിൽ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാർട്ടികൾ ആ അവിശുദ്ധ ബന്ധത്തിൽ വീഴുകയും അവരുടെ അവരവരുടെ ഐഡിയോളജിയിൽ നിന്ന് എന്ത് ബഹുദൂരം ഐഡിയോളജി മാറ്റി മാറിപ്പോവുകയും അതോടുകൂടിയിട്ട് എന്ത് ഈ ജാതി ഏതിലേക്ക് കയറി വന്നു, സമൂഹത്തിലേക്ക് അതിശക്തമായിട്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു സ്രോതസ്സായിട്ട് ഈ ഇതിലേക്ക് കയറി വരികയും, ജാതി പ്രകടിപ്പിച്ച കാര്യം നേടാമെന്ന അതിലേക്ക് വരികയും ചെയ്തു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്തായി, നമ്മുടെ ഈ റിനൈസൻസ് മൂവ്മെൻറ്റ്സ് ഇല്ലേ, നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ എന്തായി, ഒരു മുമ്പോട്ട് വെക്കേണ്ട കാലുകൾ മുഴുവൻ എന്തായി, അത് മൊത്തം ഞണ്ടിനെ പോലെ എങ്ങോട്ട് നടക്കാൻ തുടങ്ങി, പിന്നിലേക്ക് നടക്കാൻ വേണ്ടി തുടങ്ങി. ഇന്നിപ്പോൾ എന്താണ്, നമ്മൾ ഈ റിനൈസൻസ് പ്രസ്ഥാനം തുടങ്ങിയ സ്ഥലത്തു നിന്നും പിറകിൽ നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ എന്തിൻ്റെ ആളായിട്ട് മാറിക്കഴിഞ്ഞു, ജാതിയും മതവും നിർണയിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്നൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു. നമ്മൾ എഴുത്തുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സാറിൻ്റെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥയിലൊരു വാചകം എങ്ങനെയാണ്, ഒരു കണക്കിന് ഇന്നത്തെ എഴുത്തുകാർ അടക്കമുള്ള ബുദ്ധിജീവികൾ ഒരു ഒച്ചിനേക്കാൾ സുരക്ഷിതരാണ്, സുഖവും ആഡംബരവും പ്രശസ്തിയും ഏത് സാധാരണക്കാരനേക്കാളും കൂടുതലായി ആഗ്രഹിക്കുകയും അതിനകത്തു കിടന്ന് കൊമ്പ് നീട്ടുകയും ചെയ്യുന്നവരാണവർ എന്നാണ് ആ കഥയിൽ പറയുന്നത്. ഞാൻ വിചാരിക്കാം അതൊരു കൃത്യമായൊരു രാഷ്ട്രീയ വിമർശവും കൂടിയാണത്. സത്യത്തിൽ നമ്മുടെ കാലത്ത് എഴുത്തുകാർ അങ്ങനെ സേഫ് സോണിലിരുന്ന് എഴുതുന്ന ആളുകളാണ്, അവർക്ക് സമൂഹത്തോട് കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ല എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നുള്ള സംഭവമല്ല ഈ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടുത്തെ എഴുത്തുകാർ ഇപ്പോൾ ഇട്ട് പണ്ടത്തെ ആളുകൾ എഴുതിയ പോലെ അല്ല ഇന്നത്തെ ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൊക്കെ ഈ ധർമ്മപുരാണം എന്ന് പറയുന്നൊരു നോവല് ഒ വി വിജയൻ എഴുതിയാണ്, എല്ലാവർക്കും അറിയാം. അതേസമയത്ത് തന്നെ പൊൻകുന്നം വർക്കിയൊക്കെ വളരെ ശക്തമായിട്ട് ആ പിന്നെ ഈ ക്രിസ്ത്യാനിറ്റിക്കിടയിലുള്ള ഈ പറയുന്ന പോലെ പിന്നെ മതപരമായ പ്രശ്നങ്ങളെ അല്ലേ അതിനെ വളരെ ശക്തമായിട്ട് എഴുതിയ ഒരാളാണ് അല്ലേ. അന്തോണി നീയും പുണ്യാളനായോടാ എന്ന്, നീയും അച്ഛനായോടാ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടല്ലോ, അന്തോണി നീയും അച്ഛനായോടാ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ച ആളാണ് ആരി ഈ മുൻകന്ന് മുറുക്കിയുടെ പോലെ പരസ്യമായിട്ട് എതിർക്കുകയും ഏത് പിന്നെ പള്ളിപ്പറമ്പിൽ തന്നെ പുറത്ത് തമ്മാടിക്കുഴിയിൽ പിന്നെ അടക്കിയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നിന്ന ആളാണ് ആരി പൊൻകുന്നം വർക്കിയെ പോലുള്ള ആൾക്കാർ. ഇതേ സമയത്ത് തന്നെ ബഷീറിനെ പോലുള്ള ആൾക്കാർ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എന്ത് സാർ സി പിന്നെ വെട്ടാൻ വേണ്ടി പോയ ആളാണ്. അങ്ങനെ വളരെ ശക്തരായിട്ടുള്ള ആളുകളായിരുന്നു ആ കാലഘട്ടത്തിൽ നിലനിന്നത്. മാധവിക്കുട്ടി പോലുള്ള ആളുകൾ അന്നത്തെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് എഴുതിയ വളരെ തുറന്ന എഴുത്ത് നടത്തിയ ആളുകളാണ് അല്ലേ. സ്ത്രീയുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളായിരുന്നു, മനസ്സിൻ്റെ പ്രശ്നങ്ങൾ മാത്രം, മനസ്സിൻ്റെ പ്രശ്നങ്ങൾ പല ആൾക്കാരും എഴുതിയിട്ടുണ്ട്. ലളിതാംബിക അന്തർജനത്തിനെ പോലുള്ള ആൾക്കാരൊക്കെ എഴുതിയിട്ടുണ്ട്. ലളിതാംബിക അന്തർജനത്തിൻ്റെ സമയത്തും അംബികാന്തർജനം ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ടെന്ന്, എന്താണ് ഒരു സ്ത്രീക്ക് കല്യാണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ലേ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട് അവരുടെ കഥയിൽ. അപ്പോൾ അത് അന്നത്തെ കാലത്ത് വലിയ ചോദ്യമാണത്, ഇന്നത്തെ ഒരു പ്രശ്നമല്ല. ആ അന്നത്തെ സമൂഹത്തിൽ നിന്നും അങ്ങനത്തെ ഒരു ചോദ്യമുണ്ട്.
അങ്ങനത്തെ ചോദ്യം ഉന്നയിച്ച ആൾക്കാരാണ്. അതിനുശേഷം വരുമ്പോൾ മാധവിക്കുട്ടിയിലേക്ക് വരുമ്പോഴേക്കും അത് വലിയ ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാറുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെ വളരെ സാഹസികമായിട്ട് എഴുതിയ ആളുകളാണ് അന്ന് ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷേ ഇന്ന് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സാഹചര്യം മാറിപ്പോയി. ഇന്നത്തെ സാഹചര്യം എന്താണ്? എഴുത്തുകാർ മുഴുവൻ എന്താണ്? വെൽ സെറ്റിൽഡാണ്. ഇപ്പോ ഒരു അതൊരു കാലഘട്ടമാണ് കേട്ടോ അതിൻ്റെ. അതായത് ഒരു കാലഘട്ടമാണ് അങ്ങനെ പറയുമ്പോൾ പോലും ഇപ്പോ സക്രിയെ പോലുള്ള ആളുകൾ, ഇപ്പോ നമ്മൾ നേരത്തെ പൊൻകുന്നം വർക്കിയെ കുറിച്ച് പറഞ്ഞു, സമാനമായ വിമർശങ്ങൾ സക്രിയേക്ക കഥകളിലൂടെയും മറ്റും ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ ലേഖനങ്ങൾ പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ ഈ അടുത്ത ഈ ബിഷപ്പിന്റെ പ്രസ്താവനയൊക്കെ ബന്ധപ്പെട്ട് സക്രിയയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അത്തരം ശബ്ദങ്ങൾ ഞാൻ എല്ലാവരും അല്ല പറയുന്നത്, സക്രിയെ പോലുള്ള ആൾക്കാർ ശക്തമായിട്ട് ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. സക്രിയെ പോലുള്ള ആളുകൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൽപ്പറ്റ നാരായണ മാഷ് പോലുള്ള ആളുകൾ പിന്നെ കൃത്യമായിട്ട് തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്ന രീതിയിൽ എഴുതുന്ന ആൾക്കാരാണ്. പിന്നെ പി എൻ ഗോപീഷ്ണ പോലുള്ള ആൾക്കാർ എഴുതുന്നുണ്ട്. അതൊക്കെ എഴുത്തുകാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷേ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന പോലെ ഈ മതത്തിനെയൊക്കെ തൊട്ട് കളിക്കുന്ന എഴുത്തുകാർ വളരെയധികം കുറവാണ്. മനസ്സിലായ? ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചു. ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് തിരുത്ത് എന്ന് പറഞ്ഞ വളരെ ശക്തമായിട്ടൊരു കഥ എഴുതാൻ അന്നസ് മാധവനെ പോലത്തെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അശോകൻ ചെരുവിൽ ഒരു കഥ ആ സമയത്ത് എഴുതിയിരുന്നു. അങ്ങനെ അറ്റക്കും തെറ്റക്കും ഒന്ന് രണ്ട് കഥകൾ മാത്രമേ ഉണ്ടായിരുന്നു. ശക്തമായിട്ട് അതിനെതിരെ പറയാനുള്ള എഴുത്തുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബാബറി മസ്ജിദ് എന്ത് ചെയ്ത് ബാക്കിയുള്ള ആൾക്കാർക്ക് തീരെ എഴുതി കൊടുത്തു, വീണ്ടും അങ്ങോട്ട് തീരെ. ആ സമയത്ത് വളരെ കുറച്ച് എത്ര കഥകൾ വന്നു. ഞാൻ എഴുതിയൊരു കഥ, ഞാൻ കൃത്യമായിട്ട് കവണ എന്ന് പറഞ്ഞിട്ടൊരു കഥ വായിച്ചിട്ടുണ്ട്. ആ കഥ ഞാൻ കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് ഞാൻ എൻ്റെ നിലപാടുകൾ, എൻ്റെ നിലപാട് എന്താണോ ആ നിലപാട് ഞാൻ കൃത്യമായിട്ട് എഴുതി. അല്ല, ഈ കോടതി വിധിക്ക് ശേഷം എഴുതിയ പിന്നെ ഒരു ഡിസംബർ 6-ന്റെ ഒരു അനുഭവം കൂടി എഴുതി, ആ അനുഭവം കൂടി എഴുതി. അതിലും വ്യക്തമാണ് നിലപാട് എന്നുള്ളത്. ഞാൻ എൻ്റെ നിലപാട് കൃത്യമായിട്ടും സ്പഷ്ടമായിട്ടും ഞാൻ അതിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് എന്താണ്, ഈ എഴുത്തുകാരൊക്കെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു വേറെ കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ പിന്നെ ഈ കൺസ്യൂമറിസ്റ്റ് പിന്നെ ഇതിനെ കുറിച്ചിട്ടാണ്, കൺസ്യൂമറിസത്തിനെതിരാണ് നമ്മൾ ഭയങ്കരമായിട്ട് മുതല സ്ഥാനം വരുന്നത്. കൺസ്യൂമറിസം വരുന്നതിനെതിരാണ് നമ്മൾ ഭയങ്കരമായിട്ട് കുറേ കാലമായിട്ട് സംസാരിച്ചത്. അത് പോസ്റ്റ് മോഡേൺ റൈറ്റിംഗ് എന്നെല്ലാം പറഞ്ഞത് അതാണ്. ഈ കൺസ്യൂമറിസത്തിനെ ആർക്കും എതിർക്കാൻ വേണ്ടി പറ്റും? മനസ്സിലായോ? കൺസ്യൂമറിസത്തിനെ ആർക്കും എതിർക്കാൻ വേണ്ടി പറ്റും, ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ വെച്ചാൽ കൺസ്യൂമറിസം നിങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിന് ശത്രു എന്ന് പറഞ്ഞാൽ അത് ഹൈഡ് ചെയ്ത് കിടക്കുന്ന ഏതോ ഒരു ശത്രുവാണ്. അതിന് നിങ്ങൾക്ക് എങ്ങനെ എതിർക്കാൻ വേണ്ടി? പക്ഷേ ജാതി മതം എന്ന് പറയുന്നത് എന്തല്ല, ഹൈഡ് ചെയ്ത് കിടക്കുന്ന ശത്രുവല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാള് ഉരി പിടിച്ച് നിൽക്കുന്ന ശത്രുവാണ്, അല്ലെങ്കിൽ താലിബാനെ പോലെ തോക്കെടുത്ത് നിൽക്കുന്ന ശത്രുവാണ്. ഈ ശത്രുവിനെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ നോക്കേണ്ടത്? അതാണ് എഴുത്തുകാർ. ആ അങ്ങനെ വരുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരൻ്റെ നിലപാട്. അത്തരത്തിലുള്ള നിലപാടുള്ള എത്ര എഴുത്തുകാരുണ്ട് ഇവിടെ. ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, അത് നിങ്ങളിപ്പോൾ ഇതിലിടാൻ വേണ്ടി ഞാൻ പറയുന്നതൊന്നുമല്ല. ഇപ്പോൾ നമ്മളിവിടെ മതത്തിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു, ഹിന്ദു മതത്തിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു, മുസ്ലിം മതത്തിനെ അല്ല ക്രിസ്ത്യാനിറ്റീനെ എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം മതത്തിനെ തൊട്ടിട്ട് എത്ര എഴുത്തുകാർ സംസാരിക്കുന്നുണ്ട്? മുസ്ലിം മതത്തിലും ഇതേപോലെ തന്നെയുള്ള അതിൻ്റെ ഐഡിയോളജിയിൽ നിന്ന് തെന്നി മാറിപ്പോകുന്ന പല പ്രസ്ഥാനങ്ങളും മറ്റു സാധനങ്ങളും ഉണ്ടല്ലോ. ഉണ്ടോ? ഉണ്ട്. അല്ല, ഞാനതിൽ മറ്റൊരു എതിർവാദം ഉന്നയിക്കുന്നത് മുസ്ലിം സമുദായത്തിനകത്തു നിന്ന് തന്നെയാണ് അതിനെതിരെ ഏറ്റവും ശക്തമായ. എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? എനിക്കെന്തുകൊണ്ട്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളൊരു മുസ്ലിം അല്ലേ? അതെ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ഹിന്ദുവിനെ കുറിച്ച് ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല? എനിക്ക് എന്തുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ ഞാനൊന്നുമില്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം ഇങ്ങനെ പറഞ്ഞു, ഞാനത് നമ്മുടെ മറ്റേ ഇതില്ലേ, നമ്മുടെ ഏത് ഈ മറ്റേ നമ്മുടെ കോവിഡ് വന്നില്ലേ, കോവിഡ് വന്നപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊന്നും പറഞ്ഞത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആത്യന്തികമായിട്ട് എന്താണ് ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. പക്ഷേ ദൈവങ്ങളൊക്കെ എവിടെ പോയി? നമ്മുടെ ഈ കോവിഡ് വന്ന സമയത്ത് എല്ലാം അടച്ചുപൂട്ടി, ശബരിമല പൂട്ടി, മറ്റേത് നമ്മുടെ ഇത് ഗുരുവായൂരമ്പലം പൂട്ടി, മക്ക പൂട്ടി, മറ്റേ ഇത് എല്ലാ വത്തിക്കാൻ അടച്ചിട്ട്, ഇതെല്ലാം അടച്ചിട്ടോ എവിടെ പോയി? അവിടെ എന്താണ്, ഒരു പാൻഡമിക് വരുമ്പോഴേക്കും നമ്മൾ എല്ലാം എന്തായി? അവിടെ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആര് മാത്രമേ ഉള്ളൂ? മനുഷ്യൻ്റെ അങ്ങോട്ടുള്ള പരസ്പര സ്നേഹവും വിശ്വാസവും മാത്രമേ ഉള്ളൂ.
മനുഷ്യന് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ദൈവം എന്നുള്ള ഒരു ഒരു എൻ്റെതായിട്ടുള്ള ദൈവം. അത് അത് നിങ്ങൾക്ക് വേറെ ആയിരിക്കും. ആ സ്നേഹമാണ് അത്, ആ സ്നേഹം കഴിഞ്ഞിട്ട് മാത്രമേ ദൈവമുള്ളൂ. ആ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ആ ദൈവവിശ്വാസത്തിൽ നിന്ന് കൂടി ആയിരിക്കില്ലേ. അതെ, ദൈവവിശ്വാസം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ്. എന്റെ ഐഡിയോളജി ആട്ടെ ഞാൻ പറഞ്ഞു. നിങ്ങൾക്കിപ്പോ വേറെ സ്വർഗത്തിൽ വേറെ ദൈവമായിട്ടുണ്ടാവും, ദൈവം ഉണ്ടാവും, അങ്ങനെ വിചാരിക്കുന്ന സംഭവങ്ങളുണ്ടാവും. സ്വർഗത്തിൽ നിങ്ങൾക്ക് മറ്റേ വേറെ സാധനങ്ങൾ ഉണ്ടാവും, മറ്റേ ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, അതുണ്ട്, പിന്നെ നമുക്ക് തന്നെ പുനർജന്മം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരു മനുഷ്യനാണ്. ഞാൻ വിചാരിക്കുന്നത് ദൈവം എന്ന് പറഞ്ഞാൽ ഞാനൊരു എന്തല്ല, ഞാനൊരു നാസ്തികനായിട്ടൊരു വ്യക്തിയല്ല, ഞാനൊരു വിശ്വാസിയും അല്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്താണ്? നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്നേഹമില്ലേ, ഇതുപോലെ തന്നെ നിങ്ങൾ അതിലൂടെ നടന്നു, നിങ്ങൾ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ചായ ഉണ്ടാക്കി തരുന്നു, നിങ്ങളിവിടെ നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നു, നിങ്ങൾ ദുഃഖിക്കുന്ന സമയത്ത് നിങ്ങളെ പുറത്ത് തട്ടി പാക്ക് ചെയ്തിട്ട് ഒന്ന് സന്തോഷിപ്പിക്കുന്നു. ഈ ജാതി മതത്തിൻ്റെ അപ്പുറത്ത് നിന്ന് നമ്മൾ എന്താണ് തുറന്ന് സംസാരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ. ഇത് പറഞ്ഞതിൻ്റെ മുകളിൽ ഞാൻ അന്ന് ആ മെക്ക അടച്ചിട്ടൊന്ന് എല്ലാ അമ്പലവും അടച്ചിട്ട് മറ്റേ സാധനം പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞ മെക്ക അടച്ചിട്ട് പറഞ്ഞു. എന്നെ ഒരാൾ എന്നെ ഒന്ന് രണ്ട് ആൾക്കാർ വിളിച്ചിട്ട് അതിഭീകരമായിട്ട് എന്നെ എപ്പോൾ മെക്ക അടച്ചിട്ടും മെക്കേനെ കുറിച്ച് എനിക്ക് എന്താ, അത് ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ചെയ്ത തെറ്റ് എന്തെങ്കിലും തെറ്റ് ചെയ്താ ഞാനൊരു സത്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് മുസ്ലീമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞുകൂടാ. മുസ്ലീമിനെ കുറിച്ച് പറയാൻ ഇവിടെ ഞങ്ങളുണ്ട്. ഹിന്ദുക്കളും പറയും. എന്ത് പറയും? ഹിന്ദുവിനെ കുറിച്ച് പറയാൻ നിങ്ങളുടെ പേര്, നിങ്ങളുടെ പേരെന്താണ്? മുഹമ്മദ് അലി. മുഹമ്മദ് അലിക്ക് അതിനെ കുറിച്ച് പറയാനുള്ള ഇതില്ല. ബാബരാസി തർക്കപ്പെട്ട ഘട്ടത്തിലൊക്കെ ഏറ്റവും ശക്തമായിട്ട് ഹിന്ദു സമുദായത്തിൽ തന്നെ, ഞാൻ ആ സമുദായം മതം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അത് ബാബറി മസ്ജിദ് തകർപ്പെട്ട സമയത്ത് അത് പറഞ്ഞു. അത് എന്ത്, 2002 ഗുജറാത്ത് കലാപ കാലത്തൊക്കെ ഹിന്ദു സമുദായത്തിനകത്ത് നിന്ന് വലിയ തോതിൽ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഇപ്പൊ ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് വ്യാപകമായി ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അപ്പൊ മതം നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കുന്നില്ലേ? അല്ല മുഹമ്മദ് അലി, അതില് പ്രതികരിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഇതിൽ തന്നെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളെ ഹിന്ദു സമുദായത്തിലുള്ള ഒരു അനാചാരത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല ഇപ്പോൾ. അതേ സമയത്ത് തന്നെ ഈ പറയുന്ന നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ഒരു അനാചാരത്തിനെ കുറിച്ചിട്ട് ഒരു ഹിന്ദുവിന് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. അത്രമാത്രം എന്തകന്ന് പോയി. അല്ല, അത് നമ്മുടെ നിയമത്തിന്റെ കൂടി ഒരു പ്രശ്നമല്ല ദോഷേട്ടാ. അപ്പൊ പറഞ്ഞാല് അപ്പോഴേക്ക് മതനിന്ദ ആരോപിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ വരില്ലേ? ഇപ്പൊ ഞാന് ഹിന്ദു മതത്തിലെ എവിടെയെങ്കിലും നടക്കുന്ന ഒരു അനാചാരത്തെ കുറിച്ച് സംസാരിച്ചു വിചാരിക്കുക, അപ്പോഴേക്ക് എന്റെ പേരിൽ മതനിന്ദ ആരോപിക്കപ്പെടും, അതിന് പോലീസ് കേസ് എടുക്കും. കേരളത്തിൽ പോലും അങ്ങനെ സംഭവിക്കുന്നില്ല, അതൊരു പ്രശ്നമല്ലേ? അല്ല, അങ്ങനെ മതനിന്ദ ആരോപിക്കുന്ന ആ മതം അല്ല, മതനിന്ദ വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് മതനിന്ദയാണ്. അല്ല, ഞാൻ പറയുന്ന അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്, അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അപ്പോ നിങ്ങൾ ഒരഭിപ്രായം പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഞാൻ ഉദാഹരണം പറയാം, ബിരിയാണിയുള്ള കഥ. സത്യത്തിൽ ഞാനത് വിചാരിക്കുന്നത് പറഞ്ഞാല് പിന്നെ ബിരിയാണി എന്ന കഥയിൽ ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമാകേണ്ടിയിരുന്നത് ഗോപാൽ യാദവ് ആണ്, ബിഷപ്പാണ്, ഇന്ത്യയുടെ പട്ടിണിയായിരുന്നു ആ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. പക്ഷെ നേരെ ക്യാമറ തിരിഞ്ഞത് എങ്ങോട്ടാണ്? അല്ലെങ്കിൽ ചർച്ചകളുടെ മുന്നേ എവിടേക്കായിരുന്നു? കലന്തൻ ഹാജിയിലേക്കായിരുന്നു. അതിന്റെ പേരിൽ ഇടതുപക്ഷത്തിൽ ഞാൻ പറഞ്ഞത് എന്താണ് അവിടെ പറഞ്ഞത്? അത് എന്നെ ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എന്തിന്റെ ആളാണ്? ഇസ്ലാമോ ഫോബിയ പിടിച്ച ഒരു മനുഷ്യനാണ് ഞാനെന്ന് പറയുകയും എന്നെ ഒരു RSS-കാരനാക്കാനുള്ള ശ്രമം വരെ നടന്നു. അതിന് വിശദീകരിക്കേണ്ടി വന്നു, വിശദീകരിക്കേണ്ടി വന്നു ഒരു എഴുത്തുകാരന്. അതാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം അത് അതേ കഥ നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് എന്തില്ല, മുഹമ്മദ് അലി എഴുതിയിട്ട് ആ പ്രശ്നമില്ല. ഞാൻ വേറെ പറയുന്ന പോലെ നമ്മൾ ഒരു ഇപ്പൊ ഇവിടെ നടക്കുന്ന വേറെ എന്തെങ്കിലും ഹിന്ദു മതത്തിന്റെ ഒരു അനാചാരത്തിനെ കുറിച്ച് എഴുതുന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഞാനിപ്പോ ശബരിമലയിൽ പിന്നെ പെണ്ണുങ്ങളെ കേട്ടാ എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതാ നമ്മുടെ സാമൂഹിക അന്തരീക്ഷം അങ്ങനെ മാറിയിട്ടുണ്ട്, അങ്ങോട്ട് മാറിയിട്ടില്ല. അതാ ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആർക്ക് പറ്റുന്നില്ല, എഴുത്തുകാരന് പറ്റുന്നില്ല. എഴുത്തുകാരന് പറ്റി ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളെപ്പോഴും പറഞ്ഞു പള്ളിവാലും കാഴ്ചിലമ്പലും പറഞ്ഞ പോലെ ഈ ഭൗതിക്കെതിരെ എന്ത് കാർക്കിച്ച് തുപ്പി എന്ന് പറഞ്ഞൊരു സംഭവം, ആ ഒരു സാധനത്തിന്റെ അകത്ത് വരുന്നത് ദാരിദ്ര്യമാണ്. ഇതേ പറഞ്ഞ പോലെയാണ് ബിരിയാണിയിൽ വരുന്നവരെ ദാരിദ്ര്യം, അതായത് ദേവിയുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നതല്ല, കാക്കിച്ച് തുപ്പുന്നതല്ല, മറിച്ച് എന്താണ് അവിടെ വരുന്ന ഒരു ദാരിദ്ര്യം കാരണം വിശ്വാസം നഷ്ടപ്പെടുന്ന, വിശ്വാസം നഷ്ടപ്പെട്ട് ഭ്രാന്തായി പോകുന്ന ഒരു മനുഷ്യനാണ്, അയാളുടെ ആത്മരോഷമാണത്, മനസ്സിലായോ?
പറ്റുമോ? ഒരിക്കലും എഴുതാൻ പറ്റില്ല. ഈ ഒരു പേടി ആർക്കുണ്ട്? എഴുത്തുകാർക്ക് ഇന്നുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലെ പ്രസ്ഥാനങ്ങൾ നമ്മുടെ കൂടെ നിന്നിരുന്നു. പ്രസ്ഥാനങ്ങൾ ശക്തമായിട്ട് ആ കാലഘട്ടത്തിൽ നിന്നിരുന്നു, ഒരു എഴുത്തുകാരൻ്റെ കൂടെ നിന്നിരുന്നു. ഉണ്ടാവുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അതെ ഒരാൾക്കൂട്ടം എൻ്റെ കൂടെ ഉണ്ടാവും, എനിക്ക് വേണ്ടിയിട്ട് നിലനിൽക്കാൻ ഒരാൾക്കൂട്ടം, ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കാൻ ഒരാൾക്കൂട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ആ ആൾക്കൂട്ടങ്ങളില്ല. അതുകൊണ്ട് എഴുത്തുകാരൻ എന്താണ്? മൗനിയാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇബ്സൻ പറഞ്ഞ പോലെ ലോകത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യനാണ് ഏറ്റവും ശക്തനായിട്ടുള്ള മനുഷ്യനെന്ന് സ്റ്റോക്ക്മാനിലൂടെ എനിമി ഓഫ് ദ പീപ്പിളിൽ ആര് പറഞ്ഞു. അത്ര തൻ്റെയുടെ ഉള്ള എഴുത്തുകാർ ഇന്നുണ്ടോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. ഞാൻ തന്നെ അങ്ങനെ തൻ്റെയുടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, മനസ്സിലായോ? ഞാൻ തന്നെ എന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എഴുത്തുകാരനല്ല, ഞാൻ തുറന്നു പറയുകയാണ്. ഇതൊന്നും എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി ആൾക്കാർ കേട്ടാലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ തുറന്ന് പറയുകയാണ്, ഞാൻ തന്നെ എന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? തീർച്ചയായും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ എഴുത്തുകാരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ കൊമാല എന്ന കഥ, ഈ ഒരുപക്ഷെ ഈ മാധ്യമങ്ങളെ വലിയ തോതിൽ ഈ കഥാസാഹിത്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കഥ എന്നൊരു പ്രാധാന്യം അതിനുണ്ട്. എന്ന് മാത്രമല്ല, അതിന് ചില സോഷ്യൽ എലിമെൻറ്റ്സ് ഉണ്ട്. ഈ കർഷക ആത്മഹത്യ അതിൽ വരുന്നുണ്ട്, കടക്കണി വരുന്നുണ്ട്, അന്യവൽക്കരണം, നിരാർദ്രത, ഇങ്ങനെ തുടങ്ങിയിട്ട് പലതരത്തിലുള്ള സോഷ്യൽ എലിമെൻറ്റ്സ് ഉള്ളൊരു കഥ കൂടിയാണത്. 2005 ഓഗസ്റ്റിലാണ് ആ കഥ അച്ചടിച്ചു വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് കവറിൽ തന്നെ ആ കഥ അവിടെ കവർ സ്റ്റോറി ആയിട്ട് കൂടി വന്ന ഒരു കഥയാണത്. നമ്മൾ മലയാളത്തിലേക്ക് ഈ ന്യൂസ് ചാനലുകൾ വരുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യ വിഷനൊക്കെ വന്ന് നികേഷിൻ്റെ പ്രത്യേകമായൊരു വാർത്താവതരണ രീതിയൊക്കെ വന്നൊരു ഒരു കാലവും കൂടിയാണ്. അങ്ങനെയൊക്കെ ഒരു പശ്ചാത്തലം ഉണ്ട്. ഇതിൻ്റെ കഥയുടെ തുടക്കം തന്നെ അങ്ങനെ ഒരു മാധ്യമാനുഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും ഒടുവിൽ ആ ബൈക്കിൽ വീഴുന്ന ആ ചെറുപ്പക്കാരന് 2 തുള്ളി വെള്ളം കൊടുക്കലാണ് എൻ്റെ ജീവിതത്തിൻ്റെ കടമെന്ന് വിഷൻ കൊണ്ടൊരു തിരിച്ചറിയുകയും ചെയ്യുന്നിടത്താണല്ലോ ആ കഥ സമാപിക്കുന്നത്. ആ കാലത്ത് തന്നെ 2002 ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു രാത്രിയിലാണ് ഈ കഥയ്ക്ക് ആധാരമായ സംഭവം ഉണ്ടാകുന്നത്. ആ കാലത്ത് നിന്ന് 2021 എത്തുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ആ നിരാർദ്രത ഇപ്പോഴും തുടരുകയാണോ? എന്ന് പറഞ്ഞാൽ വഴിയിൽ വീണ് കിടക്കുന്ന ഒരു മനുഷ്യനെ എടുത്തുകൊണ്ട് പോകാൻ പോലും ആളില്ലാത്ത വിധത്തിലുള്ള നിരാർദ്രമായ ഒരു കാഴ്ച ഇന്ന് ആവർത്തിക്കുന്നു. നമ്മൾ രണ്ട് രീതിയിൽ തന്നെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോ, വളരെ സിമ്പിളാണ് ഈ കാര്യം. നിങ്ങൾ വഴിയിൽ വീണ് കിടക്കുന്ന ഒരുത്തനെ ഇപ്പോഴും ആൾക്കാർ എടുത്തു കൊണ്ടുപോകുന്നില്ല. വളരെ കുറവാണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ വഴിയിൽ ഒരു ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ആ ആക്സിഡൻറ്റിലേക്ക് ഇടപെട്ടിട്ട് അപ്പം തന്നെ അവരെടുത്തു കൊണ്ടുപോകുന്നു പറയുന്ന ആൾക്കാർ വളരെ ചെറിയ ശതമാനം ആൾക്കാർ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു. പല ആൾക്കാരും വഴിയിൽ കിടന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മരിച്ചു പോകുന്നുണ്ട്. അവനവൻ്റെ തിരക്കും കാര്യങ്ങളും കൊണ്ട് അവൻ അവിടുന്ന് എസ്കേപ്പ് ചെയ്യാണ്. അവന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനില്ല, പറ്റില്ല. റിസ്ക് എടുക്കാൻ വേണ്ടി വയ്യ അവന്. അതിനുള്ള സമയവും കാര്യങ്ങളും അവനില്ല. അത്രയും നിരാദ്രമായിട്ട് നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇപ്പോൾ ഒരു കുട്ടിക്ക് അപൂർവമായ രോഗം വന്നു, 18 കോടി എത്ര കോടി പിരിച്ച്, 18 കോടി വേണമെന്ന് പറഞ്ഞിട്ട് 36 കോടി രൂപ പിരിച്ച് എങ്ങനെ കിട്ടി? ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരാൾക്ക് വീടില്ല എന്ന് പറയുമ്പോഴേക്ക് 60,000 രൂപയാണ് ആളുകൾ പിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള മനസ്സില്ലേ? വളരെ വൈരുദ്ധ്യാത്മകമാണ് ആരുടെ ഇത്, മനുഷ്യൻ്റെ മനസ്സ് എന്നുള്ളത്. മലയാളികളുടെ മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഒരിക്കലും എന്ത് പറ്റിപ്പോയിട്ടില്ല, ലോകത്തിൻ്റെ മൊത്തം ആർദ്രതയും പറ്റിപ്പോയിട്ടില്ല. അങ്ങനെ ആർദ്രതയും പറ്റിപ്പോകുന്നൊരു സ്ഥലത്ത് എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ഈ ലോകം അന്ന് എന്ത് ചെയ്യും? അവസാനിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആർദ്രത പറ്റിപ്പോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ആർദ്രത തന്നെ എവിടെയൊക്കെ ആർദ്രതയുണ്ട്. ആ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അന്ന് രാത്രി കൊണ്ടുപോയിട്ട് ഇയാളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോകണ പറ്റില്ല. കാരണം 12 മണിയായി. ഞങ്ങളൊരു 3-4 ആൾക്കാർക്ക് ഇദ്ദേഹത്തിനെയും കൊണ്ട് അതിപ്പോൾ അവിടെ നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ട് ഏൽപ്പിച്ചു, അവരുടെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്. അവർക്കാണ് ഇവരെ ഇവിടത്തേക്ക് എത്തിക്കേണ്ടത്, മെഡിക്കൽ കോളേജ് എത്തിക്കേണ്ടത് അല്ലേ? അത് അവരുടെ ഉത്തരവാദിത്തം. വഴിയിൽ നിന്ന് ഇവിടുന്ന് കിട്ടിയ ഒരാളെയാണ് നമ്മൾ അവിടെ എത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥാപനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഗവൺമെൻറ് സ്ഥാപനം. ഗവൺമെൻറ് ഇത്തരത്തിലുള്ളൊരു ആശുപത്രി എവിടെ ആൾക്കാർ വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ ഇതൊരു രക്ഷിക്കാർന്ന് ഒരാളുടെ ഉത്തരവാദിത്തം മാത്രമല്ല, ഇതൊരു തുടർച്ചയല്ലേ? അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഞങ്ങളിവിടെ റോട്ടിൽ കിടക്കുന്ന ഒരാൾ, ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒരാൾ ഞങ്ങളവിടെ എത്തിച്ചു, ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇനി നിങ്ങളയാൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.
എന്ന് പറയുമ്പോഴാണ് ഒരാൾ അവിടെ നിന്ന് വന്നിട്ട് പറയുന്നത് ഞാൻ അയാളെ അവിടെ കൊണ്ടുപോകാം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം അന്ന് രാത്രി ഏതോ രാത്രിയിൽ ഒരു മനുഷ്യൻ അത് പറയണം ഞാൻ പോവാമോ ആ ആംബുലൻസിൽ. അപ്പോൾ അതൊരു തുടർച്ചയാണ്. ഇങ്ങനെയുള്ള എന്താണ് ആർദ്രതകൾ വെളിച്ചങ്ങൾ ഈ ലോകത്തുണ്ട്, ഈ ഇരുട്ടിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകം ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇതിൻ്റെ ഒരു മറുവശം തരണാൽ ഒരാൾ അപകടം പറ്റി കിടക്കുന്ന സമയത്ത് അയാൾക്ക് വെച്ചിട്ട് ഒന്ന് സെൽഫി എടുക്കാൻ മത്സരിക്കുന്ന ആൾക്കാർ കാഴ്ച കൂടി ഉണ്ട്. തന്നെയാണ് അത് വൈരുദ്ധ്യമാണ് മനുഷ്യ ലോകം. ഈ വൈരുദ്ധ്യം തന്നെയാണ് അതിൻ്റെ ഒരു എന്താണ് ഭംഗി. ഈ ലോകത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞ വൈരുദ്ധ്യമാണ്. അപ്പം അങ്ങനെ ഈ ഈ ഇരുണ്ട വശങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും ഈ പ്രതീക്ഷയെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ കഴിയുന്ന എങ്ങനെയാണ്? പ്രത്യേകിച്ച് നിങ്ങളുടെ കഥകളിൽ വായിച്ചാലേ എപ്പോഴും വെളിച്ചം ബാക്കിയാവുന്നു. അതൊരു മറ്റു പല കഥാകൃത്തുക്കളിലും കാണാത്തതാണ്. നമ്മളൊരു കഥ വായിച്ചു വെക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ നൈരാശ്യത്തിലേക്ക് വീണു പോയിക്കൊണ്ടാണ് ആ പുസ്തകം അടച്ചു വെക്കാറുള്ളത്. പക്ഷേ ഏച്ചിക്കാനത്തിൻ്റെ കഥകൾ വായിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കുതിപ്പിനുള്ള ഒരു ഊർജം തരുന്നുണ്ട്. അതല്ലേ കഥ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത്? അതെ, അങ്ങനെയാണ്, അതാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടത്. അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, അതാണ് ഇത് ഉണ്ടാവേണ്ടത്. കാരണം ഈ ലോകം എന്ന് പറഞ്ഞാൽ തന്നെ അത് മനഃപൂർവ്വം സംഭവിക്കുന്നതല്ല. ഞാൻ അത് ഓരോരാളുടെയും വ്യക്തിപരമായിട്ടുള്ള ഒരു ബോധവും അതുപോലെ തന്നെ വ്യക്തിപരതയും അതിൽ ഇടപെട്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു പെസിമിസ്റ്റിക്കായിട്ട് ലോകത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളേ അല്ല. ഞാൻ എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അത് വളരെ ആർജവത്തോടുകൂടി അതിനെ നേരിടുകയും എല്ലാം പോസിറ്റീവായിട്ട് അതിനെ കാണുകയും ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലായോ? അങ്ങനെയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പ്ലസൻ്റായിട്ട് ഏത് സ്ഥലത്ത് പോയാൽ പ്രസൻ്റായിട്ട് പെരുമാറുക, നമ്മുടെ മനസ്സിലുള്ള തുറന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക, ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു ഭയങ്കര നിരാശാഭരിതനായിട്ടുള്ള ഒരുത്തനെ വീണ്ടും നമ്മൾ നിരാശാഭരിതനാക്കേണ്ട കാര്യമില്ല. അവനൊന്നും എനർജറ്റിക് ആക്കിയേ വേണ്ടത് അല്ലേ? ഒരു എനർജി ബൂസ്റ്ററായിട്ടാണ് എന്ത് പ്രവർത്തിക്കേണ്ടത്, ഒരു എഴുത്ത് പ്രവർത്തിക്കേണ്ടത്. എല്ലാ കാലഘട്ടത്തിലും റഷ്യയിലും അവിടെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. എല്ലാ കാലഘട്ടത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത്? ഇപ്പോൾ ബഷീറിൻ്റെ കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കഷ്ടപ്പാടിൽ ജീവിക്കുന്ന സമയത്തും ബഷീറിൻ്റെ കഥ നോക്കിക്കഴിഞ്ഞാൽ തേന്മാവില്ല, അയാൾ മരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ തേന്മാവ് എന്ന കഥ എടുത്ത് നോക്കിയാൽ ആ മരിച്ച മനുഷ്യൻ അവസാനം ഒഴിച്ച വെള്ളമാണ് അല്ലേ? നാളെ ഇപ്പോൾ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഇന്ന് നിങ്ങൾ മരിക്കുന്നുണ്ട്, നാളെ നിങ്ങൾ മരിക്കുന്നുണ്ട്, ഇന്നൊരു മരം വെച്ചിട്ട് വേണം നിങ്ങൾ മരിക്കാൻ. അതുകൊണ്ടാണ് അയാൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ആ വൃക്ഷമാണ് എന്തായിട്ട് വരുന്നത് വളർന്നു. അതൊരു നബിവചനവും കൂടി എന്ന് പറഞ്ഞാൽ നാളെ ലോകം അവസാനിക്കുകയാണെന്ന് അറിയാണെങ്കിലും ഇന്നൊരു വൃക്ഷത്തായി ഉണ്ടെങ്കിൽ അത് വെച്ച് പിടിപ്പിക്കണം. അത് തന്നെയാണ് അതിൽ ചെയ്തു. എല്ലായിട്ടും ബഷീറിന്റെ എല്ലാ കഥകളിലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ട്? ആ വെളിച്ചുണ്ട്, ഒരു വെളിച്ചുണ്ട് അല്ലേ? അപ്പോ വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന് പറയുന്നത് തന്നെ ഒരു കഥയുണ്ട് ബഷീർ. അപ്പോൾ ഈ ഒരു വെളിച്ചമുണ്ട്, ഈ വെളിച്ചം ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഭയങ്കര പെസിമിസ്റ്റിക് ആയിട്ട് എഴുതുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അത് അവരുടെ റൈറ്റിംഗ് സ്റ്റൈലായിരിക്കും. ഇതായിരുന്നു എൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ. അപ്പം എനിക്ക് കഥകൾ വായിച്ചപ്പോൾ തോന്നി, ഈ സാധാരണക്കാരായ മനുഷ്യരുടെ രാഷ്ട്രീയം കൂടുതലായി ചർച്ച ചെയ്ത ഒരാളാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കഥയും രാഷ്ട്രീയമാണ് എന്ന് തോന്നുമാറുള്ള ഉള്ളടക്കങ്ങളാണ് ഏച്ചിക്കാനത്തിൻ്റെ കഥയിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാസർഗോഡ് ഉണ്ടായിരുന്നു, എറണാകുളത്തുണ്ട്, തൃശ്ശൂർ, ഇങ്ങനെ പല നാടുകളിലായിട്ട് ചിതറക്കിടന്ന ഒരു ജീവിതമാണല്ലോ. സത്യത്തിൽ ഈ സാധാരണക്കാരായ മനുഷ്യരുടെ രാഷ്ട്രീയം കണ്ടെടുത്തത് ഏത് നാട്ടിൽ നിന്നാണ്? ശരിക്കും അതെൻ്റെ കുട്ടിക്കാലത്ത് തന്നെയാണ് ഞാൻ കണ്ടെടുത്തിരിക്കുന്നത്. കുട്ടിക്കാലത്ത് ഞാൻ പഠിച്ച ഒരു സാഹചര്യത്തിൽ എൻ്റെ വീട്ടിൻ്റെ ചുറ്റുപാടും, നമ്മൾ അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലൊരു ജന്മി കുടുംബമാണെങ്കിലും പക്ഷേ എൻ്റെ ചുറ്റുപാടുകളൊക്കെ അതിഭീകരമായ ദാരിദ്ര്യമായിരുന്നു. അതിഭീകരമായ ദാരിദ്ര്യമാണ്. കാരണം ഇപ്പോൾ അതൊക്കെ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ, സ്കൂളിൽ ഇപ്പോൾ ഒരു കുഞ്ഞിരാമൻ ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ. അവൻ രണ്ട് മൂന്ന് വർഷം തോറ്റിട്ടുണ്ട്. അവൻ നാലാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞിരാമൻ, അപ്പോൾ കുഞ്ഞിരാമൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഞാൻ ഉച്ചക്ക് ബിസ്ക്കറ്റ് കൊണ്ടുവന്ന അപൂർവം വ്യക്തികളുടെ ഒരാളാണ്, സ്കൂളിലേക്ക് ബിസ്ക്കറ്റ് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ അമ്മ ഒരു രണ്ട് മൂന്ന് ബിസ്ക്കറ്റ് എടുത്ത് തരും. അത് നമ്മൾ വീട്ടിൽ ബിസ്ക്കറ്റെല്ലാം അച്ഛനൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് ബിസ്ക്കറ്റ് ഉണ്ടാവും. ഇതെടുത്ത് കൊണ്ടുപോകും. ഈ ബിസ്ക്കറ്റ് എനിക്ക് ഉച്ചക്ക് തിന്നാനുള്ളത്, ഒരു ഇൻ്റർവെല്ലിന് തിന്നാനുള്ളതാണ് ഈ ബിസ്ക്കറ്റ്. നാലാം ക്ലാസ്സിലൊക്കെ അല്ലേ, മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് കാണില്ല. നമ്മൾ ഇൻ്റർവെല്ലിന് പോയി മറ്റേ മൂത്രമൊഴിച്ചിട്ടെല്ലാം വരുമ്പോഴേക്കും ബിസ്ക്കറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആരാണ് ബിസ്ക്കറ്റ് പുഷ്ടിച്ചത്? എന്നിട്ട് ഭയങ്കര പ്രശ്നം, ബിസ്ക്കറ്റ് കാണാനില്ല. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബിസ്ക്കറ്റ് മോഷ്ടാവിനെ നമുക്ക് കിട്ടുന്നേ ഇല്ല. അങ്ങനെ ഞാൻ ബിസ്ക്കറ്റ് അവിടുത്തെ പോകുന്നതിന് മുമ്പ് തന്നെ തിന്നിട്ട് പോകാൻ തുടങ്ങി. ബിസ്ക്കറ്റ് തിന്നിട്ട് പിന്നെ മൂത്രമൊഴിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ കാണുന്ന പറഞ്ഞാൽ ഒരു കുഞ്ഞിരാമനുണ്ട്. അവൻ
ലാസ്റ്റ് പീരീഡിന് മുമ്പ് ഒരു ഉച്ച കഴിഞ്ഞ കൂടെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അവൻ്റെ അവൻ ആകെ ഒരു വേറൊരു സംഭവമാണ്, ഒരു സൈക്കോ പോലെ പെരുമാറും. എന്നിട്ട് അവൻ പറയും, അവിടെ ഒരു പല്ലിനെയൊക്കെ നോക്കിയിട്ട് പറയും, മുതല ഇങ്ങനെയുള്ള വലിയ വലിയ ഇങ്ങനെന്തൊക്കെയോ പറഞ്ഞിട്ട് ആകെപ്പാട് കഴിഞ്ഞ് പെട്ടെന്ന് ബോധം കെട്ട് വീഴും. ബോധം കെട്ട് വീഴുന്നത് നേരെ അപ്പുറത്ത് നാരായണേട്ടൻ്റെ കടയുണ്ട്, പുറത്ത് നാരായണൻ്റെ കടയിൽ നല്ല ദോശയും കടലയും കിട്ടും. മാഷന്മാർ പറഞ്ഞു, അവന് വെള്ളം കൊണ്ടു കൊടുക്ക്, രണ്ട് മൂന്ന് ദോശ മേടിച്ചു കൊണ്ട് കൊടുക്ക്. അപ്പോൾ നേരെ ഞങ്ങളെല്ലാം ഓടിപ്പോയി അവന് ദോശയും കാര്യങ്ങളും വെള്ളവും ഇതെല്ലാം കൊടുക്കും. വെള്ളം കൊടുത്ത് അവൻ ഭയങ്കര എനർജറ്റിക് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കാണ് അപ്പോഴേക്ക് ലാസ്റ്റ് പീരീഡായി. പിന്നെ ഞങ്ങൾ കളിക്കാൻ പെടുന്ന സമയമാണ്, അരമണിക്കൂറുണ്ടല്ലോ. ആ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിരാവൻ അവിടെ വെറുതെ ഇരിക്കും, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവൻ്റെ അനിയനുണ്ട്, ഒരു ബാലും പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞിരാവൻ ഈ ബോധം കടയിൽ ഇടയ്ക്കിടക്കേ ബോധം കെട്ടുകൊണ്ടിരിക്കും. ദോശ കിട്ടും, കടല കിട്ടും, കുഞ്ഞിരാവൻ ഇങ്ങനെ ഇരിക്കും. ഇതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുഞ്ഞിരാവൻ എന്തായെന്ന് പറഞ്ഞാൽ, ഏകദേശം നാലാം ക്ലാസ് പകുതിയിലാകുമ്പോൾ കുഞ്ഞിരാവൻ പോയി, സ്കൂളിൽ നിർത്തിയിട്ട് പോയി, അവന് പഠിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല, അവൻ പോയി. ഓ പോയി കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് ബാലും ഉണ്ട്, അവൻ്റെ അനിയൻ, അവൻ്റെ അനിയൻ വീഴാൻ തുടങ്ങി. ഇതേപോലെ തന്നെ പല്ലീനെ കാണുമ്പോൾ മുതലാന്ന് പറയുന്നു, വേറെ എന്തൊക്കെയോ സാധനം സംസാരിക്കുന്നു, ബോധം കെട്ട് വീഴുന്നു, ദോശ വരുന്നു. ഇതെന്നെ ആവർത്തനം. ഇത് ആ നാലാം ക്ലാസ് കഴിയുന്നവരെ സംഭവിച്ചു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, എൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഒരു സംഭവം എന്താണെന്ന് പറയും, ഇതൊന്നുമല്ല, ദാരിദ്ര്യമാണ്, വിശപ്പാണ്. അവർ ഭയങ്കരമായ വിശന്നിട്ട് അവനുണ്ടാക്കിയ ഒരു ഐഡിയ ആണിത്. വിശന്നിട്ട് തലകറങ്ങി ഒരു ദിവസം വീണു. വീണപ്പോൾ അവനെന്ത് കിട്ടി? കടലയും കടലയും മറ്റേ സാധനം കിട്ടി, ദോശയും കിട്ടി. പിന്നെ അത് അവനെന്തായി? ഇവൻ തന്നെയാണ് എന്ത്, പിന്നീട് ഇവൻ എന്നോട് പറഞ്ഞു, നിന്റെ ബിസ്ക്കറ്റ് മുഴുവൻ കട്ടുന്നു ഞാനാണ്. ആ ബിസ്ക്കറ്റ് വീണപ്പോഴാണ് അവന് ബോധം കെട്ട് വീണത്. അപ്പം ഇങ്ങനെയുള്ളൊരു ഭയങ്കര ദാരിദ്ര്യം എന്തുണ്ടായിരുന്നു ഞങ്ങളുടെ ഇതുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഇതിലൊക്കെ പിന്നെ കുട്ടികൾ അപ്പിടും അന്നത്തെ സമയത്ത്. ഇത് നമ്മൾ അന്ന് അപ്പിട്ട് കഴിഞ്ഞാൽ എന്തായി, ഭയങ്കര ആഘോഷമായി, മറ്റേ കുട്ടീനെ പുറത്താക്കി, അത് ഭയങ്കര കരഞ്ഞ് നിലവിളിച്ച് കിണറ്റിൻ്റെ കരയിൽ കൊണ്ടുവന്നു, നമ്മൾ ഈ ഡെസ്ക് എടുത്തിട്ട് കൊണ്ടുവന്നു. അത് കഴുകേണ്ടത് അടുത്ത നമ്മുടെ പോലുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് അവിടെ. അപ്പം മാഷ് അപ്പം ബങ്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരാൾ അപ്പിട്ട് ഡെസ്ക് കഴുകാന്ന് പറഞ്ഞാൽ നമ്മളവർ ഭയങ്കര ഇതാണ്, ഫസ്റ്റ് ഈ സൈഡിലുള്ള സാധനമാണ്. അങ്ങനെ നമ്മളവിടെ കൊണ്ടുപോകുന്നു, ക്യാൻറ്റിൻ കറിയത് കഴുകുന്നു, അവനെ കുളിപ്പിക്കുന്നു, നിർത്തിയിട്ട് പൈപ്പ് ഇതെല്ലാം അടിച്ചിട്ട് ക്യാൻറ്റിന്ന് വെള്ളമെല്ലാം എടുത്തിട്ട് അവനെ കുളിപ്പിക്കുന്നു. ഈ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അവനെ വൃത്തിയാക്കി കൊണ്ടുവന്നു. വൈകുന്നേരം പോകുമ്പോൾ ഈ ചെയ്തതിൻ്റെ പകരമായിട്ട് ഞങ്ങൾ ഇവനെ അവിടുന്ന് ഇവിടുന്ന് അവിടം വരെ തല്ലും. എന്തിനാണ് ചെയ്തത്? ഇപ്പോഴാണ് അന്ന് അത് ഒരു ഇതായി, അവൻ കരഞ്ഞുകൊണ്ട് നടക്കും, ഇതുവരെ തല്ലും അവനെ അവിടുത്തെ വരെ. ഞങ്ങളൊരു ഗ്രൂപ്പ്, ഞങ്ങളുടെ ഗ്രൂപ്പ്, കാരണം ഞങ്ങൾക്കിത് കഴുകാൻ മടിയാണ്. പക്ഷേ ആൾക്കാരുടെ കൂട്ടത്തിൽ ഈ ഒരു ഇത് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പക്ഷേ ഇതിങ്ങനെ ചെയ്ത് ശരിയല്ലല്ലോ എൻ്റെ ഇവനെ തല്ലുന്നത്. പിന്നെയാണ് ഞാനിത് മനസ്സിലാക്കിയത്. എന്താന്ന് പറയുമോ, ഈ വീടിൻ്റെ ചുറ്റുപാട്ടിലുള്ള ആൾക്കാരൊക്കെ അധികവും നമ്മുടെ വീട് ഇതുപോലെ തന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെയുള്ള കുറച്ച് സമ്പന്നന്മാരെ വീടുണ്ടല്ലോ, ഈ വീടിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരിവിടെ വന്നിട്ട് പാത്രമെല്ലാം കഴുകിയിട്ട് തലേസ്ഥ കഞ്ഞി എടുത്തിട്ടാണ് ഇവർ പോവുക. പഴങ്കഞ്ഞി ഉണ്ടല്ലോ, പഴങ്കഞ്ഞിയും പഴയ കറികളും ഇതെല്ലാം എടുത്തിട്ടാണ്, ഇതാണ് ഇവരുടെ ഭക്ഷണം. ഇവരെടുത്തിട്ട് ഇവരെ പോവും. ഇത് വീട്ടിൽ എന്ത് ചെയ്യും? ഫ്രിഡ്ജൊന്നുമില്ല, ഇത് വീട്ടിൽ വെക്കും, അന്ന് കഴിക്കും, കുഴപ്പമില്ല. പിറ്റേ ദിവസം ഇത് ഇതിൻ്റെ ബാക്കി കഴിക്കും, പിറ്റേ ദിവസം കഴിക്കും. അപ്പോഴേക്കിത് എന്തായി? കേടായി. കേടായിട്ട് ഇത് ഇവരുടെ വയറ്റിലെന്തായി? ഇത് കാണും കഴിച്ചിട്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത്. ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണിത്, ദാരിദ്ര്യം കൊണ്ടുതരുന്നത്. ഇതാണ് പിന്നീട് എനിക്ക് മനസ്സിലാവുന്നത്, ഇതാണല്ലോ പിന്നെ ഇത് ഇവിടെ നമ്മുടെ സംഭവിച്ചത്. ഇത് വെറും ഒരു അപ്പീടലൊരു സംഭവമല്ല ഇത്, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഇത് ഉണ്ടാവാനുള്ള ഒരു വലിയ സാഹചര്യമുണ്ട്. സമൂഹത്തിലേക്ക് വരുന്നൊരു ദുർഗന്ധമാണ്. ഈ ദുർഗന്ധത്തിൻ്റെ എന്ത് ഒറിജിൻ നമ്മൾ അന്വേഷിച്ച് പോകണം. ആ ഒറിജിനിൽ അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മളത് എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു ദാരിദ്ര്യത്തിൽ നിന്നാണ് ഈ സാധനം സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. മനസ്സിലായോ? ഈ ദാരിദ്ര്യം എങ്ങനെ ഉണ്ടാവുന്നു നമുക്ക് നോക്കുമ്പോൾ നമ്മൾ എവിടത്തേക്കോ എത്തേണ്ടി വരും. സാമൂഹിക വിശകലനം ആവശ്യമുള്ള ഈ ഒരു സാമൂഹിക വിശകലനത്തിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നം എന്താണെന്നുള്ള ഒരു ആ ഒരു ബോധമുണ്ടല്ലോ. അത് എന്നിലും അതിൻ്റെ രാഷ്ട്രീയം എന്നുള്ളിൽ അടിയുറച്ചത് ഇങ്ങനെയുള്ള എൻ്റെ കുട്ടിക്കാലത്ത് മുതലേയുള്ള ഞാൻ കണ്ട കാഴ്ചകളിൽ നിന്ന് പിന്നീടുണ്ടായ കാഴ്ചപ്പാടുകളിൽ നിന്നായിരിക്കാം, ആ കാഴ്ചകൾ തന്ന കാഴ്ചപ്പാടിൽ നിന്നായിരിക്കാം പിന്നീട് ഈ കഥകൾ ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അടിസ്ഥാന വർഗത്തിൻ്റെ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പിന്നെ മാധ്യമങ്ങളെ പ്രശ്നവൽക്കരിച്ചിട്ടുള്ള കഥകൾ, നേരത്തെ നമ്മൾ കൊമാല പറഞ്ഞു, അതേപോലെ അഭിനയ മുഹൂർത്തങ്ങൾ, ഇങ്ങനെയുള്ള കഥകൾ എഴുതിയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ വേണമെങ്കിൽ ഈ സീരിയലിലൊക്കെ പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് വിഷ്വൽ മീഡിയയുടെ ഭാഗമായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ്. നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെ മാറണം എന്നാണ്
നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആരെന്ത് ആരും മാധ്യമങ്ങൾ എങ്ങനെ മാറണം വെച്ചാൽ ഞാൻ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല കമ്മ്യൂണൽ ഇഷ്യൂസിൽ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് റോളുകൾ ഉണ്ട്. തീർച്ചയായിട്ടും ചിലത് മിണ്ടാതിരുന്നുകൊണ്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങൾ പോലും പർവ്വതീകരിക്കുന്നിടത്ത് മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ന്യൂസ് ചാനലുകളുടെ തള്ളിക്കയറ്റം ഉണ്ടായ സമയത്ത് ഓരോ മിനിറ്റിലും വാർത്ത വേണം, ഓരോ മിനിറ്റിലും ലൈവായി നിൽക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വാർത്തയ്ക്ക് മേൽ വാർത്തകൾ പടച്ചുണ്ടാക്കുന്നു, ചർച്ചകൾക്ക് മേൽ ചർച്ചകൾ ഉണ്ടാകുന്നു. അത് നമ്മുടെ ഈ സാമൂഹിക അന്തരീക്ഷത്തെ, സാമുദായിക സൗഹാർദ്ദത്തെയൊക്കെ വലിയ രീതിയിൽ പിളർക്കുന്നുണ്ട് എന്നുള്ളതല്ലേ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പോ നമ്മൾ ഇപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബംഗാളിൽ പോയ സമയത്ത് ബംഗാളിൽ NRC പ്രശ്നം ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളൊരു യാത്ര നടത്തുന്നത്. ആ യാത്ര നടന്ന സമയത്ത് നമ്മുടെ ബംഗാളിലെ മറ്റേ റെയിൽവേ സ്റ്റേഷൻ ഏതാ, നമ്മുടെ ഹൗറ റെയിൽവേ സ്റ്റേഷൻ അതാണല്ലോ മെയിൻ റെയിൽവേ സ്റ്റേഷൻ. ഹൗറയിൽ ഉണ്ടായിരുന്ന വണ്ടി, ഹൗറയിൽ വണ്ടിക്ക് തീ വെച്ചു എന്നാണ് ആ വാർത്ത വന്നിരിക്കുന്ന വാർത്ത. എന്നാൽ ഹൗറ റെയിൽവേ സ്റ്റേഷനിലെ വണ്ടിക്ക് എന്ത് കലാപകാരികൾ തീ വെച്ചു, അല്ലെങ്കിൽ മറ്റേ ഇത് കലാപകാരികൾ എന്ന് പറഞ്ഞാൽ ആ ഇത് ഇതിൽ നിന്ന് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തിന് തീ വെച്ചു, ഹൗറ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിക്ക് തീ വെച്ചു. ഹൗറ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പൊരു റെയിൽവേ സ്റ്റേഷൻ, ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടെ. ആ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി അപ്പുറത്ത് കൊണ്ടിട്ടിട്ട് എത്രയോ വർഷങ്ങളായിട്ട് മഴയും വെയിലും കൊണ്ടിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതവിടെ കിടക്കുക, അതിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് ആരോ കൊണ്ടുവന്നിട്ട് എന്തിട്ട് ഒന്ന് വെറുതെ ഒരു തീ വെച്ച്, എന്തോ ചവറോട്ടിട്ടിട്ട് ഇതിൻ്റെ ഒരു ഓപ്ഷൻ തീർക്കാൻ വേണ്ടി തീ വെച്ച്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഈ സാധനമാണ് ഇവിടുത്തെ പത്രങ്ങൾ മൊത്തം ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിക്ക് തീ വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അത് ഇന്ത്യയിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഒരു വലിയ ഹൗറ പോലുള്ള ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം വന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ തീ വെച്ചു എന്നുള്ളൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം കോൺസിക്വൻസസ് ഉണ്ടാക്കും അത്. അതിനെക്കുറിച്ചൊക്കെ പത്രങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ പല പല വാർത്തകളും അത് ഞാൻ ജസ്റ്റ് ഞാൻ കണ്ട വാർത്ത മാത്രം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ അപ്പോൾ അവിടെ ഉണ്ടായത് കൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത്തരത്തിലുള്ള വാർത്തകളാണ് പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം പണ്ടത്തെ പോലെയല്ല. കാരണം പണ്ടാണെങ്കിൽ എന്ന് വെച്ചാൽ പത്രം മുതലാളി, രണ്ടാമത് പത്രം മുതലാളി, ആദ്യം പത്രാധിപരതായിരുന്നു പത്രം, പിന്നെ പത്രം മുതലാളിയുടേതായി. അതും കുഴപ്പമില്ല, പോട്ടെ. ഒരു മുതലാളിയുടെ ഒരു ഒരു ഇതുണ്ട്, ഒരു വിഷൻ ഉണ്ടാവും, അത് അതും എടുത്ത് അടുത്തൊരു പത്രം വായിച്ച് ഒരു നാല് പത്രം വായിക്കുമ്പോഴേക്കും നമ്മുടേതായിട്ടൊരു വിഷൻ അവിടെ ഉണ്ടാവും. ഇപ്പോൾ അതുമല്ല, ഇപ്പോൾ കോർപ്പറേറ്റുകളുടേതാണ്. കോർപ്പറേറ്റുകൾക്ക് എന്തില്ല, അവർക്ക് രാഷ്ട്രീയം പോലും ഇല്ല. ഇന്ന് പറയുന്ന വാർത്തയായിരിക്കും, ഇന്ന് ഒരു ഒരു അദാനി അല്ലെങ്കിൽ അംബാനി പോലുള്ള ഒരാൾ ഏതിൻ്റെ കൂടെ നിൽക്കും, ഇന്ന് ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ കൂടെ നിൽക്കും. ഇവർ നേരെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഭരണം വേറെ കിട്ടിക്കഴിഞ്ഞാൽ ആ പത്രത്തിൻ്റെ കൂടെ നിൽക്കും. അത് ഏത് പത്രത്തിൻ്റെ കൂടെ നിൽക്കും, അവർക്ക് രാഷ്ട്രീയം പോലും ഇല്ല. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് എന്ത്, പിന്നെ അവർക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ച് എന്ത് വാർത്തകൾ ഹൈഡ് ചെയ്ത് വെക്കുക, വളച്ചൊടിക്കുക, ഇങ്ങനെ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? അല്ല, ഈ നേരത്തെ ഉണ്ടായിരുന്നത് ഈ വാർത്തകൾക്കിടയിൽ പരസ്യം വരാറുണ്ടായിരുന്നു. ഇപ്പൊ പരസ്യങ്ങൾക്കിടയിൽ വാർത്തകൾ വെറും കച്ചവടം മാത്രമായിട്ട് മാറിക്കഴിഞ്ഞു. അത് മാധ്യമങ്ങളെ വിശ്വസിച്ചുകൊണ്ടൊന്നും, പക്ഷെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാധ്യമങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ശതമാനം അത്തരത്തിലുള്ള സാധനങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പൊതുവേ പത്രം മുഴുവൻ എന്തായിട്ട് മാറുന്നു, പത്രം മുഴുവൻ ഈ പറയുന്ന മൊത്തം ഈ പറയുന്ന കച്ചവടവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാധനം. ഇപ്പോൾ സന്തോഷേട്ടൻ കുറച്ച് കാലെങ്കിലും, കുറച്ച് ദിവസങ്ങളെങ്കിലും പത്രപ്രവർത്തകനായിട്ടുണ്ട്. ചരമക്കോളം എന്ന കഥയ്ക്ക് ആധാരമായി തീർന്നൊരു സംഭവം ഉണ്ടല്ലോ. ഒരു കുട്ടി അപകടത്തിൽ മരിക്കുന്നു, ആ വീട്ടിൽ ഫോട്ടോ വാങ്ങിക്കാൻ പോകുന്നു. അപ്പോൾ മാത്രമാണ് ആ വീട്ടുകാർ ഈ കുട്ടി മരിച്ചതിനെ കുറിച്ച് അറിയുന്നു. അവരെയായിട്ട് അവരുടെ കണ്ണീരിലൊപ്പം ചേർന്ന് പോവുകയും ചെയ്യുന്ന ഒരു മനുഷ്യ സഹജമായ ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ ആ കഥയ്ക്ക് കാരണമായി തീർന്ന ആ വിഷയം മാത്രമാണോ പത്രപ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുണ്ടായ ഒരു കാരണം? അല്ല, എനിക്ക് പൊതുവേ ഞാനൊരു പത്രപ്രവർത്തനം എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമല്ല. പത്രപ്രവർത്തനത്തിലുള്ള ഒരു എനിക്ക് ഒന്നാമത് പത്രപ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവൊന്നും എനിക്കില്ല. അത് ഞാൻ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞാണ്. പിന്നെ ഞാനിവിടെ പ്രസ് അക്കാദമിയിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടുകയും ചെയ്തു. ഫസ്റ്റ് റാങ്കൊക്കെ കിട്ടിയത് എനിക്ക്. അപ്പം പിന്നെ ചേരാതിരിക്കാൻ ഒരിക്കലും കിട്ടി പറ്റില്ല. അതുകൊണ്ട് വന്ന് അവിടെ ചേർന്നതാണ്. പഠിച്ച് കഴിയുമ്പോഴേക്ക് റാങ്കും ഇല്ല ഒന്നുമില്ല, അതെല്ലാം പോയി. ജസ്റ്റ് പാസ്സായി,
പാസ്സായിട്ട് പോയിന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഒരു ഇത് ഞാനൊരു നല്ല പത്രപ്രവർത്തനം അല്ലാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. ഞാനൊരു നല്ല ഫുട്ബോൾ പ്ലെയർ അല്ലാന്ന് തിരിച്ചറിഞ്ഞ പോലെ തന്നെ ഞാനൊരു മികച്ച പത്രപ്രവർത്തനമൊന്നും ആവാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഞാൻ അവിടെ പത്രപ്രവർത്തനം ഉണ്ടാകുന്ന സമയത്ത് കുറേ ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്, അത് കഥയായിട്ട് അടുത്ത് നിൽക്കുന്ന സാധനങ്ങളാണ്, അങ്ങനത്തെ കുറേ ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് അവിടെ ഞാൻ പത്രപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചരമക്കോളം എന്ന് പറയുന്ന ഒരു കഥ അന്ന് വന്ന ആ ഒരു സാഹചര്യം, അതായത് ആ വീട്ടിൽ ആ കുട്ടി മരിച്ചതുപോലും അറിയില്ല, അവിടെ പോയിട്ട് നമുക്ക് എന്ത് എടുക്കേണ്ടി വരുന്നു, ആ അമ്മയെ അറിയിക്കാതെ അവിടുന്ന് ആ ഫോട്ടോ സംഘടിപ്പിച്ചിട്ട് അവിടുന്ന് കൊണ്ടുവരേണ്ടി വരുന്നു. ഇന്നത്തെ പോലെ അല്ല, ഇന്നത്തെ സാഹചര്യം അല്ല അന്നത്തെ സാഹചര്യം. ഒരു ഫോട്ടോ കിട്ടുകഞ്ഞാൽ അവിടെ തന്നെ പോയി എടുക്കണം. അപ്പോൾ ആ ഇത് സാധനങ്ങളൊക്കെ ഇൻസിഡൻസൊക്കെ വന്നോട് കൂടിയിട്ട് അത് നിരന്തരമായിട്ട് ഞാൻ പത്രപ്രവർത്തനം തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻസിഡൻസുമായിട്ട് ഞാൻ എന്താവാം, അങ്ങനത്തെ കുറേ സംഭവങ്ങളുമായിട്ട് ഞാൻ യൂസ്ഡ് ആവാം അയനെ. പക്ഷേ ഞാൻ ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് തന്നെ എൻ്റെ മാനസികമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് തകർന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആ കഥ എഴുതി. ഞാൻ മനസ്സിൽ നിന്ന് എന്ത് പത്രപ്രവർത്തനം എന്ന് പറയുന്ന ഒരു സംഭവം ഇനി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് ഞാൻ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുകയും ചെയ്തു. അതാണ് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ എഴുതുന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം, സ്വന്തം തന്തയാരാണെന്ന് അറിയാമെങ്കിലും നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ടി വരുന്ന ഗതികേടിലാണ് ഇന്നത്തെ എഴുത്തുകാർ എന്നൊരു അഭിമുഖത്തിൽ സന്തോഷം പറയുന്നുണ്ട്. അത് ഞാൻ ബിരിയാണിയായിട്ട് വെച്ച് പറഞ്ഞ ബിരിയാണിയുടെ പശ്ചാത്തലത്തിൽ പറയുന്ന ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ ആരാണ്, ഞാൻ എനിക്ക് എൻ്റെ എന്ത് നിലപാടാണ് എനിക്കില്ല. ഞാനൊരിക്കലും ഒരു ഇസ്ലാമോ ഫോബിയുള്ള ഒരാളല്ല എന്നും ഞാനൊരു ആർ എസ് എസ്കാരനല്ല എന്നും ഞാൻ കൃത്യമായിട്ട് നിലപാടുകളോടി എഴുതുന്ന ഒരാളാണ് എന്നും എൻ്റെ സത്യസന്ധതയുണ്ട് എന്നും എഴുത്തിലെങ്കിലും വ്യക്തിപരമായിട്ട് പോയിക്കോട്ടെ, എഴുത്തിലെങ്കിലും ഞാൻ സത്യസന്ധനാണ് എന്ന് എനിക്ക് പറഞ്ഞൂടെ. എഴുത്തിലെങ്കിലും ഞാൻ സത്യസന്ധനാണെന്നുള്ള ഒരു കൃത്യമായിട്ടൊരു ബോധ്യം എനിക്കുണ്ട്. എന്നിട്ടും ഞാൻ എന്ത് ചെയ്യേണ്ടി വരുന്നു, ഈ ഡി എൻ എ ടെസ്റ്റ് എഴുതിയിട്ട് അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടും കൊണ്ട് ഞാൻ ആരല്ല, ഞാൻ ഇസ്ലാമോ ഫോബിയക്കാരനല്ല, എൻ്റെ തന്ത മറ്റേതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നടക്കേണ്ടി വരുന്നു. ഇത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗതികേടാണ്. കേരളം പോലെ വലിയ പ്രബുദ്ധത അവകാശപ്പെടുന്ന ഒരു നാട്ടിൽ എങ്ങനെയാണിത് സംഭവിക്കുന്നത്? മലയാളികൾ എന്ന് പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് പല വ്യത്യാസങ്ങൾ സവിശേഷതകളുണ്ട് എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ നടിക്കുന്ന ഒരു നാടാണല്ലോ, അവിടെ എന്തുകൊണ്ടാണ് ഇത്രയേറെ കമ്മ്യൂണലായിട്ട് കാര്യങ്ങൾ ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് കമ്മ്യൂണലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? കാരണം അത്രമാത്രം ജാതിയിലേക്കും മതത്തിലേക്കും നമ്മൾ എന്ത് പോകുന്നു, നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഹോണററി കില്ലിങ് പോലും അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഇല്ലേ ഇല്ല. ഇപ്പോൾ എന്ത് ചെയ്ത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, ഹോണററി കില്ലിങ് പോലും നമ്മളെവിടെ വരുന്നു, നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം മറ്റ് പിന്നെ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള അത്രയും ബ്രൂട്ടലായിട്ടുള്ള മതപരമായിട്ടുള്ള കൊലപാതകങ്ങൾ കേരളത്തിൽ നടമാടാൻ തുടങ്ങുന്നു. അത്രമാത്രം ജാതിയിലേക്ക് മതത്തിലേക്ക് നമ്മൾ പോയി എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള സത്യം. പക്ഷേ എന്നെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, എന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ മുസ്ലിം സമുദായത്തിലുള്ള ഇഷ്ടംപോലെ വളരെ ഭൂരിപക്ഷം ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആ കഥയുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കുകയും അത് ദാരിദ്ര്യത്തിൻ്റെ കഥയാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോപാല കുറേ ആൾക്കാർ എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൈരുദ്ധ്യം എപ്പോഴും ഉണ്ടാവും. അപ്പം നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു, ഈ വിവിധ നാടകം സിനിമ അങ്ങനെ വിവിധ മേഖലകളിലേക്ക് ഈ എഴുത്തിനെ പറിച്ചു നട്ടല്ലോ, ഒരു നോവൽ വൈകാതെ വരുമെന്ന് പ്രതീക്ഷിക്കാമോ? ആ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അല്ല അങ്ങനെ അത് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഫുൾ ടൈം ഒരു എഴുത്തുകാരനാണ്. ഞാനിപ്പോൾ എൻ്റെ കുറേ സമയം ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ചിലവഴിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നോവൽ എഴുതണം എന്നിട്ട് കുറേ കാലമായി, കുറേ പ്ലോട്ടുകൾ എൻ്റെ മനസ്സിനകത്തുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു നെക്സ്റ്റ് മന്ത് മുതൽ ഒരു നോവൽ പ്ലാൻ ചെയ്ത് എഴുതാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ നോവൽ എന്തായാലും അടുത്ത് തന്നെ വരും. ഇത് ഒരു ഈ വാക്ക് മാറില്ല, കാരണം ഞാൻ ഇനി മുമ്പും ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അടുത്ത നോവൽ വരുന്നുണ്ട്. പക്ഷെ പല പല പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ എഴുത്തിങ്ങനെ നീണ്ടു നീണ്ടു പോകും. പിന്നെ ഈ പറയുന്ന പോലെ ഇന്ന് ഇന്ന ടൈമിൽ തന്നെ ഈ നോവൽ എഴുതണമെന്നില്ല. ഒന്നുമില്ല, നമുക്ക് എപ്പോഴാണ് തോന്നുന്നത് പറയുമ്പോൾ നമ്മളത് എഴുതിയാൽ മതി. ലോകത്തിലുള്ള വലിയ
കുറേ എഴുത്തുകാരൊക്കെ ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കുക. പൊതുവിൽ കേരളത്തിലുള്ള ഒരു ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞാല് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും എഴുത്തുകാർ പ്രതികരിക്കണം എന്നൊരു നിലയുണ്ട്. അത് സന്തോഷത്തിന് മനസ്സിലായിട്ടുണ്ടാവുക. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മൗനം പാലിച്ച എന്താ അത് പറയാത്ത, ഇനി ഒന്നിൽ പറഞ്ഞാല് അത് നേരത്തെ മിണ്ടാതിരുന്ന് ഇപ്പം മിണ്ടുന്നല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ ഈ എഴുത്തുകാരൻ്റെ മേലെ ഈ സമ്മർദ്ദം ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? എഴുത്തുകാരൻ്റെ മേലെ സമ്മർദ്ദം ഉണ്ടാകുന്ന വെച്ചാല് പിന്നെ ഇത് ഇതേ ചോദ്യം തന്നെ ബഷീറിനോട് പണ്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെന്താ പിന്നെ കൃത്യമായിട്ടും ചന്ദ്രികയിൽ അതിനെക്കുറിച്ചൊരു ലേഖനം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ പ്രതികരിക്കാത്തതെന്ന്? ബഷീർ പറഞ്ഞ് എൻ്റെ എല്ലാ കാര്യത്തിനും പ്രതികരിക്കലല്ല എനിക്ക് വേണി, എനിക്ക് എൻ്റെ തോന്നുന്ന കാര്യത്തിൽ ഞാൻ പ്രതികരിക്കും. അത് ആരോട് ചോദിക്കുന്നത്? ബഷീറിനോട് ചോദിക്കുന്നത്. കാരണം സർ സി പിന്നെ വെട്ടാൻ വേണ്ടി പോയ ഈ മനുഷ്യരോടാണ് ചോദിക്കുന്നത്, ഈ മറ്റേ നിങ്ങളെന്താ പ്രതികരിക്കാത്തതെന്ന്. അപ്പോൾ എല്ലാറ്റിലും പ്രതികരിക്കേണ്ട ഒരാളല്ല ആര്, എഴുത്തുകാരൻ. അപ്പോൾ ചില ആൾക്കാരുടെ വിചാരമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം മറ്റേ ഈ പ്രതികരണത്തിൻ്റെ മൊത്തം കുത്തക എടുത്തിരിക്കുന്നത് ആരാണ്? ഹോൾസെയിൽ മറ്റേ ഈ നമ്മുടെ എഴുത്തുകാരൻ്റെ കയ്യിലാണ്. ഞങ്ങൾക്കൊന്നും ഇതിൽ ഉത്തരവാദിത്വം ഇല്ലാന്നുള്ളത്. സാമൂഹ്യ ജീവിയായ ഓരോ ആൾക്കാർക്കും എന്തുണ്ട്? ഉത്തരവാദിത്വമുണ്ട്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടാൻ വേണ്ടി പോകുമ്പോൾ എന്ത് എഴുത്തുകാരനോട് ചോദിക്കും, നിങ്ങളെന്തായാലും പ്രതികരിക്കാത്തത്? അപ്പോൾ ഞാൻ പ്രതികരിച്ചുകൊണ്ട് ഡാം പൊട്ടാണ്ടിരിക്കുമോ? മനസ്സിലായ? അതിന് നിങ്ങളെന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇവിടെ ഉണ്ടായ കോറി എടുത്തിട്ട് കല്ല് പൊട്ടിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോയി കല്ല് പൊട്ടിക്കുന്നവനെ ചോദ്യം ചെയ്യും. ആ മരം മുറിക്കുന്ന ആളുണ്ട്, അവനെ പോയി ചോദ്യം ചെയ്യും. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്, ഇതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു പ്ലാസ്റ്റിക് കവർ നിങ്ങൾ കൊണ്ടുപോയി റോട്ടിൽ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുന്നില്ലേ? അപ്പോഴെങ്കിലും പ്ലാസ്റ്റിക് കവർ കൊണ്ടുപോയി ഡംപ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യും. ഇതുപോലും ഏതിൻ്റെ ഭാഗമാണ്? ആ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നതിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. മൈക്കിൻ്റെ മുമ്പിൽ പോയി പ്രതികരിക്കുന്ന മാത്രമല്ല, ജീവിതം കൊണ്ട് കളി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മളെല്ലാവരും കൂട്ടായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവും? ഡാം പൊട്ടാണ്ടിരിക്കൂ. ഡാം എന്ന് പറഞ്ഞത് ഒരു സമൂഹമാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കാണ്ടിരിക്കും. തീർച്ചയായും മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട്. എഴുത്തുകാരൻ മുമ്പേ വരുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു പ്രവചനാത്മകമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് എഴുത്തുകാരൻ പട്ടിയാണെന്ന് പറഞ്ഞത്. വീട്ടിലേക്ക് കള്ളം വരുന്ന സമയത്ത് കുരച്ചറിയിക്കുന്നവനാണെന്ന് എഴുത്തുകാരൻ. പക്ഷേ ഈ പട്ടി കിടക്കുന്ന അവിടെ വീട്ടിന് പുറത്താണ്, ഇവന് കിടക്കാൻ കൊടുക്കുന്ന സ്ഥലം പുറത്താണ്. പക്ഷേ അവൻ കുരച്ചിട്ടില്ലെങ്കിൽ അത് വലിയ തെറ്റായിട്ട് മാറും. അത് ഞാൻ പറഞ്ഞല്ല, എം എം വിജയ മാഷ് പറഞ്ഞൊരു സാധനമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഈ വില മാത്രമേ എഴുത്തുകാരന് കൊടുക്കുന്നുള്ളൂ ഇന്നത്തെ കാലത്ത്. എന്നിട്ട് ഇവൻ കുരക്കുകയും വേണം. മനസ്സിലായി? എന്നാൽ ആ വാതിൽ തുറന്നിടാതിരിക്കുക. ആ ഉത്തരവാദിത്വം വീട്ടുകാരൻ കാണിക്കുന്നില്ല. ആ വീട്ടുകാരൻ്റെ പിന്നെ പ്രതിനിധിയാണ് ഇവിടെ കിടക്കുന്ന ഈ എഴുത്തുകാരനോട് പ്രതികരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സാധാരണക്കാരനായ ആൾക്കാർ. അല്ല, സാധാരണക്കാർക്ക് എഴുത്തുകാരിലുള്ള ഒരു വലിയ പ്രതീക്ഷ കൊണ്ടുകൂടി ആവില്ല അങ്ങനെ സംഭവിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾക്ക് പൊതുവില് ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉള്ള വിശ്വാസം പതിയെ നഷ്ടപ്പെട്ട് വരികയാണ്. അപ്പോൾ അവസാനത്തൊരു കച്ചിത്തുരുമ്പ് എന്ന രീതിയിൽ എഴുത്തുകാരിലേക്ക് നോക്കുന്നത് അങ്ങനെയും വ്യാഖ്യാനം. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ പിന്നെ ഈ പറഞ്ഞ ആളൊന്നും എൻ്റെ കഥ വായിച്ച ആളൊന്നും അല്ല. സന്തോഷിച്ചുകാരെന്ന് പറഞ്ഞ ഒരാളുടെ പേര് മാത്രമേ അറിയൂ, ഒരു എഴുത്തുകാരനെന്നറിയാം. അതുകൊണ്ട് ചോദിക്കുന്ന മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ആളുടെ എൻ്റെ കഥ വായിച്ച ആളാണ് ഒരിക്കലും അത്ര. എൻ്റെ കഥ വായിക്കുന്ന 350,000 അല്ല 3 കോടി ജനങ്ങളിൽ എൻ്റെ കഥ വായിക്കുന്ന എത്ര ആൾക്കാരുണ്ട് കേരളത്തിൽ? അല്ല, അത് ശരിയായിരിക്കും. അങ്ങനെ എല്ലാവരും കഥ വായിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ഒരു ഓക്കെ. അങ്ങനെ ഒരു നിങ്ങൾ ഈ പറഞ്ഞ പോലെ വളരെ ആത്യന്തികമായിട്ട് ഈ മറ്റേ എഴുത്തുകാരനൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞ സാധനമൊന്നും ഈ പിന്നെ ആൾക്കാർക്ക് ഉണ്ടാവില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഈ പറഞ്ഞ ഇയാള് നമ്മുടെ സ്വദേശാഭിമാനിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് അന്ന് മൊത്തം പത്രപ്രവർത്തനത്തിലൂടെ നിലനിന്ന ഒരാളാണ്, ജനങ്ങൾക്ക് വേണ്ടി നിലനിന്ന ഒരാളാണ്. 1000 ആൾക്കാർ അന്ന് തിരുവനന്തപുരത്ത് ഇത് നോക്കിയിരുന്നു ഇയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന്. ഈ 1000 ആൾക്കാർക്ക് നേരെ പോയിട്ട് തടഞ്ഞു നിർത്തിയാൽ മതി, ഇയാളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഒരാൾ പോലും മിണ്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് നോക്കിയെന്നത് മാത്രമേ ഉള്ളൂ ജനം. അല്ല, അത് ഭരണകൂട ഹിംസയുടെ ഒരു പേടിയൊക്കെ ആയിരിക്കില്ലേ? അപ്പോൾ ഞങ്ങൾക്കെതിരായ ആയുധ പ്രയോഗം നടക്കുന്നു. അല്ല, അങ്ങനെ എഴുത്തുകാരൻ്റെ ഒരു ഇതുമില്ല. എഴുത്തുകാരൻ്റെ സമൂഹത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അന്നത്തെ സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്. എഴുത്തുകാരനെ സംരക്ഷിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇന്നില്ലേ? എവിടെ? കേരളത്തിലെങ്കിലും എഴുത്തുകാർക്ക് സംരക്ഷണം ഉണ്ടാവുന്ന ഇത്രയേറെ, ഇപ്പോൾ ഞാൻ ബിരിയാണി ആവട്ടെ, ഇത്തരം വിഷയങ്ങളൊക്കെ വന്ന സമയത്തും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിന്ന് വലിയ തോതിലുള്ള പിന്തുണ കൂടി കിട്ടിയിട്ടില്ലേ? എനിക്കൊന്ന് പിന്നെ സച്ചിദാനന്ദ മാഷ്, എൻ എസ് മാധവൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അല്ല, അത് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല.
കിട്ടുന്നുണ്ട്, കിട്ടിയിട്ടില്ലെന്നല്ലേ ഞാൻ പറയുന്നത്. അത് തിരിച്ചു കിട്ടണമെന്നായിരിക്കില്ലേ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവുക? ഞങ്ങൾ ഇങ്ങോട്ട് പകരുന്ന സുരക്ഷിതത്വ ബോധം, ആ സുരക്ഷിതത്വ ബോധം എന്ന് പറയുന്നത് പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ജനങ്ങൾ മുഴുവൻ നോക്കി നിന്നു? എന്തുകൊണ്ട് ഒരാൾ പോലും പോയി അതിനെ എതിർത്തില്ല? ഒരു നാല് പോലീസുകാരുടെ മുമ്പിൽ പിന്നെ എഴുത്ത്, അതായത് സർ സി പി എ പിന്നെ മറ്റേ ബഷീറിന് വെട്ടാൻ വേണ്ടി പറ്റുമെങ്കിൽ ഈ ഒരു ജനക്കൂട്ടത്തിന് എന്തുകൊണ്ട് എഴുത്തുകാരൻ്റെ കൂടെ നിന്നുകൂടാ? അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു വേണ്ട. ഞാൻ ഈ സത്യം പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്നതൊന്നും ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ എനിക്ക് എല്ലാ ആൾക്കാരും എനിക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ എൻ്റെതായ സാധനങ്ങൾ ഞാൻ പറയുന്നു, അത് മാക്സിമം ധൈര്യപൂർവ്വം പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ധൈര്യമൊന്നുമില്ല. പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ആടണം അല്ലേ? അതുപോലെ തന്നെ എഴുത്തുകാരനായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മളെ കൺട്രോൾ വിട്ടിട്ട് നമ്മൾ എന്താവും, നമ്മൾ പറഞ്ഞു പോവും, അത് നമ്മളത് എങ്ങനെ എഴുതിപ്പോവും, അത് നമ്മൾ മനഃപൂർവ്വം അത്, അതായത് ഇങ്ങനെ എഴുതണം എന്നിട്ട് എഴുതുന്നല്ല, അത് നമ്മുടെ ലൈഫിൽ അത് വരും. ഞാൻ എന്താ ഒരു വ്യക്തി ആര് തന്നെയാണ്, ഞാൻ തന്നെയാണ്. അപ്പം അങ്ങനെ സംഭവിക്കുന്നതാണത്. ശരി, നല്ല കഥകൾ ഇനിയും ഉണ്ടാവട്ടെ. ആയിക്കോട്ടെ, താങ്ക് യു. സാധാരണക്കാരായ മനുഷ്യരുടെ വിഷയങ്ങൾ, ആകുലതകൾ, ആശങ്കകളൊക്കെ ധാരാളം എഴുതിയൊരു എഴുത്തുകാരെന്നുള്ള എനിക്ക് അത്തരം വിഷയങ്ങളിൽ തിന്നുകൊണ്ട് തന്നെ പുതിയ പുതിയ മികവുറ്റ രചനകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.